നമസ്കാരം സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒന്നാം സെമസ്റ്റർ ബി എ ബി എസ് സി കോമൺ കോഴ്സ് മലയാളത്തിലുള്ള രാച്ചിയമ്മ എന്ന ചെറുകഥയാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. രാച്ചിയമ്മ ഉറൂബാണ് എഴുതിയിരിക്കുന്നത്. പി സി കുട്ടിക്കൃഷ്ണൻ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം. അപ്പൊ രാച്ചിയമ്മ എന്ന കഥ പറയുന്നത് എന്താണ്, വായിച്ചിട്ടുള്ളവർക്ക് അറിയായിരിക്കും. അതായത് 11 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നീലഗിരിയിലേക്ക് തിരിച്ചെത്തുന്ന ഇദ്ദേഹവും അവിടെ 11 വർഷങ്ങൾക്കപ്പുറം പരിചയമുണ്ടായിരുന്ന രാച്ചിയമ്മയും വീണ്ടും കണ്ടുമുട്ടുകയാണ്. അപ്പം അവിടെ ഈ വർത്തമാനത്തിൽ നിന്നുകൊണ്ട് തന്നെ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയും രാച്ചിയമ്മയുമായുള്ള ബന്ധം പറയുകയും അതിലൂടെ ഒരു ഒരു മനോഹരമായ ഒരു കഥയുടെ ആവിഷ്കാരമാണ് ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോ എപ്പോഴും പറയും പോലെ തന്നെ നമുക്ക് സംഗ്രഹം അല്ലെങ്കിൽ സമ്മറി കൊണ്ട് എസ്സേ ഒക്കെ എഴുതാൻ പറ്റും. പക്ഷെ ആ സെക്ഷൻ എയിലൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണമെങ്കിൽ കഥ മുഴുവനായിട്ട് വായിക്കുക തന്നെ വേണം. അപ്പൊ അതുകൊണ്ട് നമുക്ക് കഥ ഓരോ വരിയും വായിച്ച് വിശദീകരിച്ച് മുന്നോട്ട് പോവാം. അപ്പൊ നമ്മുടെ ചെറുകഥ രാച്ചിയമ്മ ഉറൂബ്. 11 വർഷത്തിന് ശേഷം രാച്ചിയമ്മയെ കണ്ടപ്പോൾ അവളിൽ പ്രത്യക്ഷപ്പെട്ട മാറ്റത്തിലല്ല അത്ഭുതം, അവൾക്ക് മാറ്റങ്ങൾ വന്നിരിക്കാമെന്ന് അതേവരെ ഓർക്കാതിരുന്നതിലാണ്. അപ്പൊ 11 വർഷത്തിന് ശേഷമാണ് രാച്ചിയമ്മയെ വീണ്ടും കാണുന്നത്. അപ്പൊ അവളിൽ പ്രത്യക്ഷപ്പെട്ട മാറ്റത്തിലല്ല ഇദ്ദേഹം അത്ഭുതപ്പെടുന്നത്, പിന്നെയോ അവൾക്ക് മാറ്റങ്ങൾ വന്നിരിക്കാമെന്ന് അതേവരെ ഓർക്കാതിരുന്നതിലാണ്. ഞാൻ ഇത്രയും കാലം അവളെ കുറിച്ച് ഓർത്തില്ലല്ലോ എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ രാച്ചിയമ്മയുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആളാണല്ലേ ഇദ്ദേഹം. നീലഗിരിയിൽ നിന്നും പോന്നതിന് ശേഷം പലപ്പോഴും ഞാൻ രാച്ചിയമ്മയെ പറ്റി ഓർത്തിട്ടുണ്ട്. കരിങ്കൽ പ്രതിമ പോലെയുള്ള ആ ശരീരവും ആ ചങ്കൂറ്റവും മനസ്സിൽ നിന്നൊരിക്കലും മായുമെന്ന് വിചാരിച്ചില്ല. അപ്പൊ രാച്ചിയമ്മയെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. കരിങ്കൽ പ്രതിമ പോലെയുള്ള ആ ശരീരം, അതുപോലെ അവളുടെ ചങ്കൂറ്റം മനസ്സിൽ നിന്നൊരിക്കലും മായുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ കാലമെന്ന ആ വലിയ തമാശക്കിടയിൽ എല്ലാം മാഞ്ഞു മാഞ്ഞു പോകുന്നു. എന്നാലും വല്ലപ്പോഴുമൊക്കെ ഓർക്കാതിരുന്നിട്ടില്ല. ഇരുട്ടത്ത് കയ്യും വീശി കുതിച്ചു നടന്നു വരുന്ന രാച്ചിയമ്മയെ കണ്ടറിയുക വയ്യ, കേട്ടറിയാം. കൈകളിലെ അയഞ്ഞ വെള്ളിവളകൾ പൊട്ടിച്ചിരിക്കും. ഈ ഭാഗങ്ങളിലൊക്കെ രാച്ചിയമ്മയുടെ രൂപം അതുപോലെ രാച്ചിയമ്മയുടെ സ്വഭാവം ഒക്കെ നമുക്ക് വ്യക്തമാക്കി തരികയാണ്. സ്വഭാവം വ്യക്തമാക്കാനുള്ള കുറെ സംഭവങ്ങൾ ഇനിയും പറയുന്നുണ്ട്. ഇളംനീല വർണ്ണമായ ആകാശത്തിനു ചുവട്ടിൽ അലംഭാവത്തോടെ കിടക്കുന്ന പച്ചക്കുന്നുകളുടെ കരുത്തും കമനീയതയും രാച്ചിയമ്മ എപ്പോഴും ഓർമ്മപ്പെടുത്തി. ആ രാച്ചിയമ്മയാണോ മുമ്പിൽ നിൽക്കുന്നത്? അന്നത്തെ ആ രാച്ചിയമ്മയാണ് ഇത് എന്ന് എനിക്ക് സങ്കല്പിക്കാനേ വയ്യ എന്ന് പറയുമ്പോൾ രാച്ചിയമ്മയ്ക്ക് 11 വർഷങ്ങൾ കൊണ്ട് അത്രയും മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഞാൻ ഒരിക്കൽ കൂടി ഊന്നി നോക്കി. കറുത്തു നീണ്ട വിരൽത്തുമ്പുകളിലെ അമ്പിളിത്തുണ്ടുകൾക്ക് ഇന്നും തിളക്കവും ശുചിത്വവുമുണ്ട്. മൂക്കും കണ്ണുമെല്ലാം അതേപോലെ തന്നെ, തോർച്ചടിക്കുന്നത് പോലെയുള്ള ചിരിക്കും വ്യത്യാസമില്ല. അവളുടെ ചിരിയെ ഓമിച്ചിരിക്കുകയാണ് ടോർച്ചടിക്കുന്നത് പോലെയുള്ള ചിരി. ടോർച്ചിലെ ബാറ്ററിക്ക് സ്വല്പം ശക്തിക്ഷയം പെട്ടിട്ടുണ്ടെന്ന് തോന്നി. അതെന്താ ഉദ്ദേശിച്ചത്? ടോർച്ചടിക്കുമ്പോഴുള്ള ചിരി, പക്ഷെ ബാറ്ററിക്ക് അല്പം ശക്തിക്ഷയം സംഭവിച്ചു എന്ന് തോന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിരിയുടെ തീവ്രത കുറച്ച് കുറഞ്ഞു എന്നാണ്. എപ്പോഴാണ്? കുറെ വർഷം കഴിഞ്ഞില്ലേ? 10-11 വർഷങ്ങൾക്ക് ശേഷമല്ലേ കാണുന്നത്? ജീവിതം പിന്നെയും രാച്ചിയമ്മയിൽ കുറെ അനുഭവങ്ങൾ ഉണ്ടാക്കിയിരിക്കാം. ചിരിയുടെ തീവ്രത ചിലപ്പോൾ കുറച്ചു കുറഞ്ഞു എന്നൊക്കെ ഇരിക്കും. എങ്കിലും രാച്ചിയമ്മയുടെ തലയിൽ 1-2 വെള്ളി വരകൾ, അവ അസ്വാസ്ഥ്യമുണ്ടാക്കുന്നു. വേണ്ടാത്തിടത്താണ് അവ വന്നു കയറിയത്. നര ചെറുതായിട്ട് വീണിട്ടുണ്ട്. കാലം കടന്നുപോയി. കാളക്കുട്ടന്മാരെ പോലെയുള്ള 11 വർഷങ്ങൾ ചുരമാന്തി ഓടിപ്പോയിരിക്കുന്നു. എന്നിട്ടും രാച്ചിയമ്മയ്ക്ക് ഇത്രയൊക്കെയേ സംഭവിച്ചിട്ടുള്ളൂവല്ലോ എന്നായിരുന്നു ആലോചിക്കേണ്ടിയിരുന്നത്. എന്തോ അങ്ങനെ വിചാരിക്കാൻ കഴിയുന്നില്ല. മിസിസ് നായർ ഓർമ്മപ്പെടുത്തി. മിസിസ് നായർ അതെ, അവിടെ തന്നെയുള്ള വേറൊരാളാണ്. രാച്ചിയമ്മയെ ഓർമ്മയുണ്ടോ? മറുപടി പറഞ്ഞില്ല, പുഞ്ചിരിക്കൊണ്ടതേയുള്ളൂ. മിസിസ് നായർ വീട്ടുകാർ ചെയ്യേണ്ട മര്യാദ ചെയ്തു. രാച്ചിയമ്മയെ എനിക്ക് ആരും പരിചയപ്പെടുത്തി തന്നതല്ല. നീലഗിരി വയനാട്ടിലേക്ക് ഉദ്യോഗസ്ഥനായി വന്നിട്ട് 4 ദിവസം കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അന്നവിടെ ഹോട്ടലില്ല, പീടികയില്ലെന്ന് പറഞ്ഞുകൂടാ. ചായത്തോട്ടങ്ങളിലെ വേലക്കാരെ പിടിച്ചു പറിക്കാനും കള്ളക്കടത്തുകൾക്ക് സൗകര്യമുണ്ടാക്കുവാനുമായി ഒരു കടയുണ്ട്. അവിടെ നിന്ന് വാങ്ങിയ സോപ്പ് തേച്ച് കുളിച്ചാൽ ദേഹത്തിൽ ഒട്ടലുണ്ടാകും. കടുക് വറവിട്ടാൽ കറി എലിക്കാട്ടം മണക്കും. അങ്ങനെയുള്ള ചെറിയ സാഹചര്യങ്ങളെ 11 വർഷം മുമ്പ് ആ നീലഗിരിയിലേക്ക് ഉദ്യോഗസ്ഥനായിട്ട് ഇദ്ദേഹം എത്തുമ്പോൾ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എവിടെ താമസിക്കും, എവിടെ ഭക്ഷണം കഴിക്കും? സ്നേഹിതന്മാർ ഒരു വീടും ഒരു അരിവെപ്പുകാരനെയും ശരിപ്പെടുത്തി തന്നു. ആ കെട്ടിടത്തെ വീടെന്നും ആ ചെറുക്കനെ അരിവെപ്പുകാരനെന്നും വിളിക്കാൻ തന്നെയായിരുന്നു എനിക്കിഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ചുരുങ്ങിയ സാഹചര്യത്തിലായിരുന്നു അദ്ദേഹം അവിടെ ജീവിച്ചിരുന്നത്. ഞാൻ ഉന്മേഷവാനായിരിക്കുവാൻ തന്നെ ആഗ്രഹിച്ചു. ജീവൻ എന്ന ഈ ആകസ്മികവും അനിർവചനീയവുമായ മഹാപ്രവാഹം ഏതെല്ലാം കുന്നിൻ ചെരുവുകളിലൂടെയും കൽത്തളങ്ങളിലൂടെയും അരുവിക്കരകളിലൂടെയും പാഞ്ഞുപോകുമെന്നോ, ആകാശത്തിലെ നിറഭേദങ്ങൾ അതിന് എന്തെല്ലാം രൂപപരിണാമങ്ങൾ ഉണ്ടാക്കുമെന്നോ ആർക്ക് പറയാൻ പറ്റും. അങ്ങനെയാണല്ലോ ജീവിതം, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരുപാട് അനുഭവങ്ങളിലൂടെ നമ്മളെ കൊണ്ടുപോകും. അപ്പം അവിടെ അങ്ങനെ 11 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ എത്തി 3-ാം ദിവസം ഞാൻ അമ്മയ്ക്ക് എഴുതി.
എനിക്കിവിടെ സുഖമാണ്, നല്ല പ്രദേശം, നല്ല ആളുകൾ. നമ്മൾ അങ്ങനെ പുറത്തൊക്കെ പോയി നോക്കുമ്പോൾ എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും വീട്ടില് അങ്ങനെയൊക്കെ അല്ലേ പറയൂ, നല്ല നല്ലതാണ്, ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുള്ള രീതിയിലല്ലേ പറയൂ. എഴുതി വെച്ച കത്തിന്റെ മേൽ മേൽപ്പുരയിൽ നിന്ന് വെൺചിതൾ കൊഴിയുന്നുണ്ടായിരുന്നു. അപ്പൊ അമ്മയ്ക്ക് സുഖമാണ് എന്ന് എഴുതി വെച്ച കത്തിന്റെ മേലാ കത്തിനുമേൽ മേൽപ്പുരയിൽ നിന്ന് വെൺചിതൽ കൊഴിയുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് നിന്നിട്ടാണ് സുഖമാണ് എന്ന് എഴുതി അയക്കുന്നത്. അത്രയും ചെറിയ സാഹചര്യത്തിലാണ് അദ്ദേഹം അന്നവിടെ ജീവിച്ചിരുന്നത്. അപ്പോഴാണ് രാജിയമ്മ വന്നത്. അതിർത്തിയിൽ വേലിത്തറി പോലെ വളർന്നു നിൽക്കുന്ന കാട്ടുചെടികൾ വകഞ്ഞു മാറ്റി മുറ്റത്തേക്ക് ചാടി നിന്നിട്ട് അവൾ വിളിച്ചു. എടാ ചെറുക്ക, വിറക് കീറുകയായിരുന്ന എന്റെ അരിവെപ്പുകാരൻ ആ വിളി ഒട്ടും ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. എങ്കിലും മറുപടി പറയാൻ ധൈര്യപ്പെടാത്തത് പോലെ മിഴിച്ചു നോക്കി നിന്നു. നിന്റെ യജമാനൻ ഇവിടെ ഇല്ലേ? എന്തു വേണം? നിന്നോടല്ല, നിന്റെ യജമാനനോടാണ് പറയാനുള്ളത്. ഇവിടെ ഉണ്ടോ? ഉണ്ട്. വിളി. ഒരു കാട്ടുകൊമ്പ് പിടിച്ചൊടിച്ച് വലിച്ചു ചീന്തി എടുക്കുന്നതിനിടയിൽ അവൾ നിർദ്ദേശിച്ചു, ഞാനെല്ലാം ജാലകത്തിലൂടെ നോക്കിയിരിക്കുകയായിരുന്നു. ഇതൊക്കെ അദ്ദേഹം ജാലകത്തിലൂടെ കാണുന്നുണ്ട്. അവളെ ഏതോ കരിങ്കൽ കുന്ന് പെറ്റ് പുറത്തേക്ക് എറിഞ്ഞതാണെന്ന് തോന്നി. അത്രയും അവളുടെ വർത്തമാനത്തിലായാലും അവളുടെ പെരുമാറ്റത്തിലായാലും അവളുടെ രൂപത്തിലായാലും ആ ഒരു കാഠിന്യമുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. രാജമ്മയുടെ രൂപവും സ്വഭാവവും ഒക്കെ അവിടെ മനസ്സിലാക്കി വെച്ചോ, സ്വഭാവ നിരൂപണം ചോദിക്കാം. ചെറുക്കൻ വന്ന് പറഞ്ഞപ്പോൾ ഒന്നും അറിഞ്ഞിട്ടില്ലാത്തതുപോലെ ഞാൻ കോലായിലേക്ക് ചെന്നു. എന്നെ കണ്ടപ്പോൾ അവൾ കുറച്ചു നേരം തറച്ചു നോക്കിയിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് പാൽ വേണ്ടേ? വേണം. എന്നാൽ അത് പറയാതെ ഞാനെങ്ങനെ അറിയും? എത്ര കുപ്പി? ഒന്നര കുപ്പി. കാലത്ത് എത്ര? അര. ശരി, എടാ ചെറുക്ക, നാളെ മുതൽക്ക് വന്ന് വാങ്ങിക്കൊണ്ടു പോന്നോ. അപ്പൊ അവിടുത്തെ പാൽക്കാരിയാണ്, ആ നാട്ടിലെ പാൽക്കാരിയാണ് രാജിയമ്മ. അപ്പൊ പുതിയൊരാള് വന്നപ്പോഴത്തേക്ക് കച്ചവടം പിടിക്കാൻ വേണ്ടി വന്നാണ്. അപ്പോഴും അവളുടെ ഡയലോഗ് നോക്കൂ, പറയാതെ നമ്മളെങ്ങനെ അറിയും എന്നുള്ള രീതിയിലാണ്. അപ്പൊ അത്രയും ഹാർഡ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിട്ടാണ് രാജിയമ്മയെ നമുക്ക് തുടക്കത്തിൽ മനസ്സിലാവുന്നത്. ശരി, എടാ ചെറുക്ക, നാളെ മുതൽക്ക് വന്ന് വാങ്ങിക്കൊണ്ടു പോന്നോ. ഇങ്ങോട്ട് കൊണ്ടുവന്നുകൂടെ? തിളപ്പിച്ചു കുറുക്കി പഞ്ചസാര ഇട്ട് കൊണ്ടുവന്നാലോ? ചെറുക്കനും എന്തോ പറയണമെന്നുണ്ടായിരുന്നു. അവൻ എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് വിറകുകൊള്ളികളും എടുത്ത് അടുക്കളയിലേക്ക് പോയി. പറഞ്ഞാൽ എത്തില്ല എന്ന് മനസ്സിലായി. അവൾ പിന്നെയും തുറിച്ചു നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, നാളെ മുതൽക്ക് പാല് തരാം, പക്ഷെ നിങ്ങളുടെ ചെറുക്കനോട് വാങ്ങിക്കൊണ്ട് വരാൻ പറയണം. അവന് സ്ഥലമറിയില്ലായിരിക്കും. വായിൽ നാവില്ലേ? ചോദിക്കട്ടെ. പാൽക്കാരി രാജ്യമ്മ എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും. മനസ്സിലായോ? ഓ, അവൾ ഒരിക്കൽ കൂടി തുറിച്ചു നോക്കിയിട്ട് പിന്തിരിഞ്ഞ് കാട്ടുചെടികൾ വകഞ്ഞു മാറ്റി കടന്നുപോയി. പെട്ടെന്ന് കുറ്റിക്കാടുകളുടെ മറവിൽ നിന്ന് വിളിച്ചു പറയുന്നത് കേട്ടു, വടക്കേ കുന്നിന്റെ ചെരുവിലാണ് നമ്മുടെ വീട്. ചെറുക്കനോട് പറഞ്ഞേക്കിൻ. പന്നി പുളയുന്ന നെൽവയലിൽ എന്ന പോലെ കാടിന്റെ മുകൾപ്പരപ്പിലുണ്ടായ അല വളഞ്ഞു പുളഞ്ഞു ദൂരെ മറഞ്ഞു. കുട്ടിക്കാലത്ത് പഠിച്ച വരി ഞാൻ ഓർത്തു, ഇവളെ പേടിച്ചാരും നേർവഴി നടത്തിയില്ല. ആ വരി ഓർത്തു എന്ന് പറയുമ്പം അത്രയും അത് ഇവളെ കാണുമ്പോ, രാജിയമ്മയെ കാണുമ്പോഴാണ് ആ വരി ഓർക്കുന്നത്. മീൻസ് അത്രയും ഹാർഡായിട്ടുള്ള ക്യാരക്ടറാണ് രാജിയമ്മ എന്നാണ് പറയുന്നത്. പിറ്റേന്ന് പാലിന് പോയ ചെറുക്കൻ രാജിയമ്മയുടെ വീട് കണ്ടെത്തിയില്ലെന്നും പറഞ്ഞ് മടങ്ങിപ്പോന്നു. അഞ്ചു നിമിഷം കഴിഞ്ഞില്ല, കാട്ടുചെടികൾക്കിടയിൽ നിന്ന് രാജിയമ്മ ഒരു അലൂമിനിയം പാത്രവുമായി പ്രത്യക്ഷപ്പെട്ടു. എടാ ചെറുക്ക, നീ കുന്നിൻ ചെരുവിൽ വന്ന് മിടിച്ചു നോക്കി നിന്നും മടങ്ങിപ്പോന്നല്ലോ, പാലിതാ. അവൾ എന്റെ നേരെ നോക്കിയിട്ട് തുടർന്നു, ഞാൻ നാളെ കൊണ്ടുവരില്ല, തീർച്ച. ഈ ചെറുക്കന് ബുദ്ധിയില്ലേ? അപ്പൊ അവൻ സ്ഥലം നോക്കിയിട്ട് കണ്ടില്ല, അപ്പോഴാ തിരിച്ചു പോകുന്നത്. പിന്നെയാണ് രാജിയമ്മ പ്രത്യക്ഷപ്പെടുന്നത്. ചെറുക്കൻ മുഖം വീർപ്പിച്ച് പാൽപാത്രം വാങ്ങി അകത്തേക്ക് പോകുമ്പോൾ രാജിയമ്മ എന്റെ അരികെ വന്ന് പറഞ്ഞു, മലയാളക്കാരനാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. ഓഹോ, രാജിയമ്മയുടെ രാജ്യം ഏതാണ്? മൈസൂർ. ആ കർണാടകക്കാരി ഇത്രയും നന്നായി മലയാളം പറയുന്നത് കേട്ടപ്പോൾ അത്ഭുതം തോന്നി. രാജിയമ്മ എത്ര കാലമായി ഇവിടെ വന്നിട്ട്? നമ്മൾ വന്നതല്ല, പിന്നെ നമ്മുടെ അമ്മയുടെ അമ്മയെ കൊണ്ടുവന്നു. ആര്? രാജിയമ്മയ്ക്ക് ലജ്ജ. മറ്റെന്തും ഞാൻ അവളിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു. അപ്പൊ രാജിയമ്മ അത് പറഞ്ഞപ്പോ രാജിയമ്മയ്ക്ക് നാണം വരികയാണ്. അവളുടെ ഇതുവരെയുള്ള സ്വഭാവം വെച്ചിട്ട് നാണം ഒഴികെ ബാക്കി എന്തും ഇദ്ദേഹം അവളിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ നാണം മാത്രം പ്രതീക്ഷിച്ചിട്ടില്ല. അത്രയും കഠിന സ്വഭാവക്കാരിയാണെന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത്. നിങ്ങളുടെ രാജ്യക്കാരൻ കൊണ്ടുപോന്നു. മലയാളിയോ? അതെ, രാജിയമ്മയുടെ അച്ഛൻ മുനിയപ്പൻ. മൂന്ന് പ്രവിശ്യകളുടെ സന്തതിയായ രാജിയമ്മയെ നോക്കി നിൽക്കാൻ രസം തോന്നി. അപ്പോഴേക്കും ചെറുക്കൻ പാത്രം തിരിച്ചു കൊണ്ടുവന്നു. പാത്രം വാങ്ങി കാട്ടിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ രാജിയമ്മ വിളിച്ചു പറഞ്ഞു, നാളെ നീ വന്നില്ലെങ്കിൽ ചെറുക്ക യജമാനൻ പാൽ കുടിക്കില്ല. പിറ്റേന്ന് ചെറുക്കൻ സ്ഥലം കണ്ടുപിടിച്ച് പാൽ വാങ്ങിക്കൊണ്ടുവന്നു. ഒരാഴ്ചയ്ക്ക് രാജിയമ്മയെ കണ്ടില്ല. അന്ന് വൈകുന്നേരം ആഫീസ് വിട്ട് വരുമ്പോൾ വഴിക്ക് വെച്ച് ഒരു ബഹളം കേട്ട് അങ്ങോട്ട് നോക്കി. രാജിയമ്മ ആരെയോ ശകാരിക്കുന്നു. എടാ തെമ്മാടി, തുടപ്പക്കട്ടയെടുത്ത് ഞാൻ നിന്റെ മുഖത്തലക്കും. പട്ടിണി കിടന്ന് പല്ലിളിച്ചപ്പോൾ കാശ് കടം തന്നതാണോ തെറ്റ്?
കാശ് കിട്ടിയപ്പോൾ നമ്മളെ തോൽപ്പിക്കാൻ നോക്കുന്നു നമ്മുടെ രൂപം നീ ശരിക്ക് കണ്ടിട്ടില്ല അപ്പ രാജ്യമ്മ വേറൊരാളെ ശകാരിക്കുന്നതാണ് ഇയാൾ കാണുന്നത് അതായത് രാജ്യമ്മയുടെ കയ്യിൽ നിന്ന് ആരോ പൈസ കടം വാങ്ങി തിരിച്ചു കൊടുത്തില്ല അപ്പൊ ശകാരിച്ച് തിരിച്ചു വാങ്ങുന്നതാണ് ഇതിലൊക്കെ രാജ്യമ്മയുടെ ആ കഠിന കാഠിന്യമുള്ള സ്വഭാവത്തെയാണ് കാണിക്കുന്നത് രാജ്യമ്മയുടെ മുമ്പിൽ നിൽക്കുന്ന ചെറുപ്പക്കാരൻ സർഗവ്യത്തിലായിരുന്നു അയാൾ പരിങ്ങിക്കൊണ്ട് പറഞ്ഞു ഞാൻ നാളെ ഇപ്പോൾ കിട്ടണം എന്റെ കാശ് രാജ്യമ്മ ചെറുപ്പക്കാരന്റെ കയ്യിൽ നിന്ന് പണം എണ്ണി വാങ്ങി ആ യുവാവ് കനപ്പിച്ച മുഖവുമായി പിന്തിരിയാൻ പുറപ്പെട്ടപ്പോൾ രാജ്യമ്മ പറഞ്ഞു നിൽക്ക ഇനിയെന്തിന് ഇത് മടക്കിയെടുത്തോ പലിശയൊന്നും വേണ്ട മുതൽ മടക്കി തന്നല്ലോ അത് തന്നെ സന്തോഷം മഹാരാജ ചെറുപ്പക്കാരൻ പണം മടക്കി വാങ്ങാൻ ഇഷ്ടപ്പെട്ടില്ല അയാളുടെ അഭിമാനം വ്രണപ്പെട്ടിരുന്നു എന്ന് തോന്നി പബ്ലിക്കായിട്ടല്ലേ ചെയ്യുന്നത് രാജ്യമ്മ ഒരൊറ്റ അലറൽ വാങ്ങിക്കോ അവൻ കൈനീട്ടിപ്പോയി കാശ് കയ്യിലിട്ട് കൊടുത്തിട്ട് രാജ്യമ്മ രൂക്ഷമായി അവന്റെ മുഖത്തേക്ക് നോക്കി ഒരു പ്രമാണി ഒന്നും കാണാത്തതുപോലെയും മനസ്സിലാക്കാത്തതുപോലെയും ഓവുപാലത്തിനു മേൽ നിന്ന എന്റെ മുമ്പിലെത്തിയപ്പോൾ രാജ്യമ്മ പരിങ്ങിക്കൊണ്ട് പറഞ്ഞു ആ ചെറുക്കൻ സൂത്രക്കാരനാണ് വാങ്ങിയാൽ കൊടുക്കില്ല ഇപ്പോൾ അത് വാങ്ങിയില്ലെങ്കിൽ അവനത് മുഴുവൻ ബീർക്കടയിൽ കൊണ്ടുപോയി കലക്കും എന്നിൽ നിന്നൊരു ഉത്തരം രാജ്യമ്മ പ്രതീക്ഷിക്കുന്നുവെന്ന് തോന്നിയില്ല പിന്നെ എന്തിന് എന്നോട് ഇതൊക്കെ ക്ഷമാപണ സ്വരത്തിൽ വിവരിക്കുന്നു അപ്പം എല്ലാരോടും ഇങ്ങനെ കാഠിന്യത്തോടെ പെരുമാറുന്ന രാജ്യമ്മയ്ക്ക് ഇയാളോട് മാത്രം ഒരു സോഫ്റ്റ് ഓർമ്മയുണ്ട് കാരണം അയാൾ മലയാളി ആയതുകൊണ്ടായിരിക്കും തുടക്കം അങ്ങനെയായിരിക്കും രാജ്യമ്മ കടന്നുപോയപ്പോൾ ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കും എന്നാണ് പറയുന്നത് രാജ്യമ്മ കടന്നുപോയപ്പോൾ ആ പഴയ വരി ഓർമ്മ വന്നു അവളെ പേടിച്ചാരും രാജ്യമ്മ ഇക്കാര്യം എന്തെങ്കിലും ഓർക്കുന്നുണ്ടാകുമോ ടോർച്ചടിക്കും പോലെയുള്ള ആ ചിരി കൂടെ കൂടെ ചുണ്ടിൽ വിടരുന്നു എങ്കിലും ആ പുഞ്ചിരിയെ ഒരു വിഷാദഭാവം വലയം ചെയ്യുന്നുണ്ടോ അപ്പൊ ടോർച്ചടിക്കും പോലെയുള്ള അവളുടെ ആ ഒരു ഹഹഹാ ചിരി ഇടക്കിടക്ക് എന്താണ് ചുണ്ടിൽ വിടരുന്നുണ്ട് പക്ഷേ എങ്കിലും എന്തോ ഒരു ദുഃഖം അവളിലുണ്ടോ എന്നിങ്ങനെ ആലോചിക്കുകയാണ് കവിളിലെ തുടുത്ത ഇതളുകൾ വാട്ടിക്കളയുന്നതോടൊപ്പം തലയിൽ കൊച്ചു മുല്ലപ്പൂ ചൂടിക്കുകയും ചെയ്യുന്ന കാലമാകുന്ന വലിയ തമാശ രാജ്യമ്മയിൽ പ്രവർത്തിക്കുമെന്ന് വിചാരിക്കാൻ സാധിച്ചിരുന്നില്ല അപ്പൊ കാലം കഴിയുമ്പോൾ പ്രായമാവുമല്ലോ എല്ലാവർക്കും എന്നാലും അവളെ അത്രയും ഇഷ്ടമുള്ള അല്ലെങ്കിൽ അത്രയും പരിചയമുള്ള ഒരാൾ ഇത്രയൊന്നും ചിന്തിച്ചില്ല എന്നുള്ളതാണ് നമ്മളെ മനസ്സിലായില്ലേ മനസ്സിലായി രാജ്യമ്മ അപ്പം 11 വർഷത്തിന് ശേഷം ഇപ്പോഴുള്ള സംഭാഷണമാണ് ഞാൻ തികച്ചും ക്ഷമാപണ സ്വരത്തിലാണ് പറഞ്ഞത് അത് നുണയായിരുന്നു നന്ദി കെട്ടവനേ എന്ന് എന്നെ തന്നെ വിളിക്കാൻ തോന്നി എന്തിനാണ് പണ്ട് രാജ്യമ്മയെ കൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ അവിടെ ജോലിക്ക് നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് പക്ഷെ അവളെ ഞാൻ പിന്നെ ഓർത്തില്ലല്ലോ എന്നുള്ളതാണ് ഞാൻ ചുരം കയറുമ്പോൾ പോലും രാജ്യമ്മയെ പറ്റി ആലോചിച്ചില്ല ഒന്നിന്റെ ചുമലിൽ മറ്റൊന്ന് തലചായ്ച്ചുകൊണ്ട് നിരന്ന് കിടക്കുന്ന പച്ചക്കുന്നുകളെയും കാട്ടിനുള്ളിൽ നിന്ന് പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് പൊട്ടിച്ചിരിക്കുന്ന വെള്ളച്ചാട്ടങ്ങളെയും കണ്ടപ്പോൾ ഞാൻ എന്തുകൊണ്ട് രാജ്യമ്മയെ പറ്റി ഓർത്തില്ല ഞാൻ എന്തൊരു നന്ദി കെട്ടവനാണ് അത്രയും ഉപകാരങ്ങൾ രാജ്യമ്മയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കാലമെന്ന ക്രൂരമായ തമാശ തന്നെ മറവി കാലമാകുമ്പം മറന്നുപോകും പച്ചക്കുന്നുകൾക്ക് വെള്ളക്കരയിടുന്ന നടപ്പാറകൾ പല സംഭവങ്ങളെയും വ്യക്തികളെയും സ്മരണയിൽ കൊണ്ടുവന്നു കണ്ണുനീരും രക്തവും ശവങ്ങളും വീണ നടപ്പാതകൾ ഇവയൊക്കെ ചായച്ചെടികൾക്ക് വളമായിരിക്കും തിരുളുകൾ പൊന്തി വന്നു ഓറഞ്ച് പീക്കോ കാസ്പിയൻ കടൽ തീരത്തോ ക്രിസ്തുമസ് ദ്വീപിലോ ഫ്രഞ്ച് കബേരകളിലോ മതുവിത് കൊണ്ടാടുന്ന യുവതികളും യുവാക്കളും പ്രശംസിച്ചിരിക്കും സുഗന്ധമുള്ള ഇന്ത്യൻ ഓറഞ്ച് പീക്കോ കണ്ണുനീരിലെ ഉപ്പും രക്തത്തിലെ തുടുപ്പും ചേർന്ന് സുഗന്ധമായി മാറിയ കഥയെപ്പറ്റി ഓർത്തപ്പോഴും രാജ്യമ്മയെ പറ്റി നിനച്ചില്ല ഞാൻ എന്തൊരു നന്ദി കെട്ടവനാണ് കുറച്ചും കൂടി അങ്ങോട്ടെത്തുമ്പോൾ മനസ്സിലാവും അയാൾ ശരിക്കും നന്ദി കെട്ടവനാണ് ഓർക്കാത്തതിൽ നിന്നുള്ളത് കാരണം അത്രയും ഉപകാരങ്ങൾ പണ്ട് രാജ്യമ്മ ചെയ്തിട്ടുണ്ട് എന്തെല്ലാം മാറ്റങ്ങൾ നിരത്ത് വക്കത്തെ പാടികൾ മനുഷ്യർ താമസിക്കുന്ന സ്ഥലങ്ങളാണെന്ന് തോന്നിത്തുടങ്ങി ആശുപത്രി വലുതായി കൂടുതൽ കാറും ലോറിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു പക്ഷേ മനുഷ്യരുടെ തലയിൽ നിന്ന് കരിമ്പടങ്ങളും തവിളുകളിൽ നിന്ന് വിളർപ്പും മാറിയിട്ടില്ല അപ്പം 11 വർഷത്തിന് ശേഷം ഒരുപാട് പുരോഗതി അവിടെ വന്നിട്ടുണ്ടെന്നുള്ളതാണ് പരിഷ്കാരങ്ങൾ അടച്ചിട്ട വീടിന്റെ പുറം ചുമരുകളിൽ അടിക്കുന്ന വെയിലു പോലെയേ ഇവിടെ വന്നിട്ടുള്ളൂ എന്നുണ്ടോ അത് പറഞ്ഞു മനസ്സിലായോ ഈ അടച്ചിട്ട വീടിന്റെ പുറം ചുമരുകളിൽ അടിക്കുന്ന വെയിൽ എന്ന് പറയുമ്പോൾ ഉള്ളിലേക്ക് കടക്കില്ല അതേപോലെ ഇവിടെ ഇത്രയൊക്കെ മാറി എന്ന് പറയുമ്പോഴും അവിടുത്തെ മനുഷ്യന്മാരിലേക്ക് വികസനം പരിഷ്കാരങ്ങൾ വന്നില്ല എന്നാണോ എന്നുള്ളതാണ് കാരണം മനുഷ്യരുടെ തലയിൽ നിന്ന് കരിമ്പടങ്ങളും കവിളുകളിൽ നിന്ന് വിളർപ്പും മാറിയിട്ടില്ല എന്നാണല്ലോ പറയുന്നത് അവിടെ ഇത്രയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടും ഞാൻ സഞ്ചരിക്കുന്ന സർക്കാർ വക വലിയ ബസ് കാണുമ്പോൾ കുട്ടികളെങ്കിലും തുറിച്ചു നോക്കി നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചു പണ്ട് നിങ്ങൾ പഴയ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും കാറൊക്കെ വരുമ്പോൾ പിന്നാലെ ഓടുന്നത് കാരണം അന്നധികം കണ്ടിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് അതുപോലെ ഈ സർക്കാർ വക ബസ് കാണുമ്പോൾ വലിയ ബസ് കാണുമ്പോൾ കുട്ടികളെങ്കിലും ഈ കെ എസ് ആർ ടി സി പോലെയുള്ള ബസ് കാണുമ്പോൾ കുട്ടികളെങ്കിലും തുറച്ചു നോക്കി നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചു കണ്ട ഭാവമേയില്ല പീടികയുടെ മുമ്പിൽ ബസ് നിന്നപ്പോൾ ചെവി തുളയ്ക്കുന്ന ശബ്ദത്തിൽ ഒരു ചെറുക്കൻ വിളിച്ചു പറയുന്നത് കേട്ടു ആന വന്നു നിന്റെ തന്ത വന്നു ബസ്സിനകത്ത് നിന്ന് ആരോ തിരിച്ചടിച്ചു നമ്മുടെ തന്ത ഇത്ര വലുതാ ചെറുക്കൻ അത്ഭുതപ്പെട്ടപ്പോൾ ബസ്സിനകത്ത് ആകെ ഒരു അനക്കം പിറുപിറുക്കൽ വിമർശം
അപ്പോഴേക്കും കറുത്ത ശരീരവും ചുവന്ന പല്ലുകളുമുള്ള ഒരു പെൺകിടാവ് എവിടെ നിന്നോ വന്ന് ചെറുക്കന്റെ ചെവിക്കുറ്റി കടന്നു പിടിച്ച് വലിച്ചുകൊണ്ട് പോകുന്നത് കണ്ടു. ആ പെൺകിടാവിന്റെ ചടുലമായ ചലനം ഓർമ്മയുടെ ഏതോ തന്ത്രി വീട്ടുന്നത് പോലെ എനിക്ക് തോന്നി. ഏതു തന്ത്രി? രാച്ചിയമ്മയ്ക്ക് എന്നുറക്കെ പറയാൻ വേണ്ടി എന്റെ മനസ്സ് വിക്കി വിക്കി നിന്നതാവാം. ഈ പ്രദേശത്തുള്ള എന്റെ ജീവിതം രാച്ചിയമ്മയോട് അത്രമേൽ ബന്ധപ്പെട്ടതാണ്. എന്നിട്ടും മനസ്സിൽ വ്യക്തമായി അവളുടെ രൂപം പൊന്തി വന്നില്ല. ഞാനെന്തിരുന്ന അന്നികെട്ടവനാണെന്നാണ് പിന്നെയും ധ്വനി. പക്ഷേ ബസ് രണ്ട് വളവ് തിരിഞ്ഞപ്പോൾ ഓർമ്മ പെട്ടെന്ന് തന്നെ ഞെട്ടിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു സന്ധിക്കാണ് അതുണ്ടായത്. മുളകൾക്കും മനസ്സിനും ആണ്ട പൊട്ടുന്ന കാലം. അസ്വസ്ഥമായിരുന്നു മനസ്സ്. അതുകൊണ്ട് എന്തിനെന്നില്ലാതെ തെണ്ടി നടന്നു. പണ്ട് ജോലിക്കാരനായിട്ട് ഇവിടെ ഉള്ളപ്പോ ഒടുവിൽ ആണ്ട പൊട്ടിച്ചു നിന്ന് ചെവിയും തുമ്പിയും മാട്ടിക്കൊണ്ടു നിന്ന് ആ കട്ട പിടിച്ച ഇരുട്ടിന്മേൽ ചെന്ന് കയറിപ്പോയേനെ. ചെവിയും തുമ്പിയും മാട്ടുന്ന കട്ട പിടിച്ച ഇരുട്ട് ആനയാണ്. അങ്ങനെ നടന്നു പോകുമ്പോൾ അതിന്റെ മേലെ കയറിപ്പോയേനെ. പണ്ട് ഒരടി കൂടി വെച്ചാൽ മതി, പക്ഷെ നിന്നു. മുൻപോട്ട് ഒരടി വെച്ചുകൂടാ, പിൻപോട്ട് പോകാൻ ശക്തിയുമില്ല. പേടിച്ചു, വെറുങ്ങലിച്ച് നിൽപ്പ്. പെട്ടെന്നാണ് ഒരു കൈ എന്റെ കൈത്തണ്ട മേൽ അമർന്നത്. ഞാൻ എന്തുകൊണ്ടുറക്കെ നിലവിളിച്ചില്ല എന്ന് അറിഞ്ഞുകൂടാ. ഭയപ്പെട്ട് തൊണ്ട അടഞ്ഞതുകൊണ്ടാവാം, പ്രകൃതി തടഞ്ഞതാവാം, അഥവാ ആ കൈകളിൽ സുരക്ഷിതനാണെന്ന അവ്യക്ത ബോധം കൊണ്ടുമാകാം. എന്തായാലും ഞാൻ നിന്നു. എന്നെ കാട്ടിനുള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോയി. കുറച്ചു കഴിഞ്ഞാണ് ആളെ നോക്കിയത്, രാച്ചിയമ്മ. അങ്ങനെ ഒരുപക്ഷെ ഇദ്ദേഹത്തെ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അവിടുന്ന് ആന പിടിച്ച് ഇങ്ങേരുടെ കഥ കഴിഞ്ഞേനെ. പക്ഷേ രാച്ചിയമ്മ രക്ഷിച്ചു. ആ രാച്ചിയമ്മയാണ് മറന്നുപോയത്. ആ ആനയെ പേടിപ്പിച്ചല്ലോ. പളുങ്കുമണികൾ വെള്ളത്തിലെറിയും പോലെയുള്ള അവളുടെ പരിഹാസ ചിരി കേട്ടപ്പോൾ ആ ചെകിട്ടത്തടിക്കാൻ തോന്നിയില്ല. എന്റെ കൈത്തണ്ട അപ്പോഴും രാച്ചിയമ്മയുടെ പിടിയിൽ അമർന്നിരിക്കുകയായിരുന്നു. രാച്ചിയമ്മ എവിടെ നിന്ന് ചാടി വീണു? ഞാൻ ഇവിടെ തന്നെയല്ലേ? ഇത് പറഞ്ഞിട്ട് രാച്ചിയമ്മ പൊട്ടിപ്പൊട്ടി ചിരിച്ചു. ഇടിമിന്നൽ കഷ്ണങ്ങൾ ചിതറും പോലെ ഉണ്ടായിരുന്നു ആ ചിരി. നേരത്തെ പറഞ്ഞ ടോർച്ചടിക്കും പോലെയുള്ള ചിരി ഇപ്പൊ പറയുന്നു ഇടിമിന്നൽ കഷ്ണങ്ങൾ ചിതറും പോലെ ഉണ്ടായിരുന്നു ആ ചിരി. ഓക്കെ, അപ്പൊ അത്രയും വലിയ ഒച്ചത്തിലുള്ള ഒരു ശബ്ദമാണ് ചിരി. കാട്ടിലെ ഒറ്റയടിപ്പാതയിലൂടെ അവൾ എന്നെ നയിച്ചു. അപ്പോൾ രാച്ചിയമ്മയെ പറ്റി മാത്രമായിരുന്നു എന്റെ ചിന്ത. ഇരുട്ടിന്റെ കരിങ്കൽ ഭിത്തികൾക്ക് നടുവിലൂടെ നീങ്ങുന്ന ഒരു നീല വെളിച്ചം, ഭൂതകാല സ്മരണകൾ നനഞ്ഞ മൺഭിത്തികൾ പോലെ മനസ്സിലേക്ക് ഇടിഞ്ഞടർന്നു വീഴുകയായിരുന്നു. ഞാനവയിലെ കൽത്തുണ്ടങ്ങളിലേക്കും ചളിക്കട്ടകളിലേക്കും നോക്കിക്കൊണ്ടു നിന്നു. അപ്പോൾ രാച്ചിയമ്മ അന്വേഷിച്ചു, എന്തിനിപ്പോൾ വന്നു? പിന്നെയും ഇവിടെയാണോ ജോലി? ഇല്ല, ഞാൻ മിസ്സിസ് നായരെ കാണാൻ വന്നതാണ്. അത് നന്നായി, നമ്മൾക്കും കാണാറായല്ലോ. രാച്ചിയമ്മ എന്നെ ഒന്നൊഴിഞ്ഞു നോക്കിയിട്ട് തുടർന്നു, ആൾ കുറച്ച് തടിച്ചല്ലോ. പ്രായമാകുമ്പോൾ തടിക്കില്ലേ? നമ്മൾ തടിച്ചില്ലല്ലോ. രാച്ചിയമ്മയ്ക്ക് പ്രായമായിട്ടുണ്ടാവില്ല. അവൾ പൊട്ടിപ്പൊട്ടി ചിരിച്ചു. ഇടിമിന്നൽ കഷ്ണങ്ങൾ ചിതറി വീണു. ആ ഓരോ കഷ്ണവും അഗാധമായ ഏതോ ഇരുൾക്കുഴിയിലേക്ക് പതുക്കെ പതുക്കെ ഊർന്നിറങ്ങി പോകുന്നതായി കണ്ടു. ഞാനൊന്നും സംസാരിച്ചില്ല രാച്ചിയമ്മയും. സംസാരിച്ചില്ലെന്ന് തോന്നിയതുമില്ല. എന്റെ മനസ്സ് വാചാലമായിരുന്നു. രാച്ചിയമ്മയുടേതോ? ഞാനൊന്നും മിണ്ടിയില്ലെങ്കിലും എന്റെ മനസ്സിങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു, പിറുപിറുക്കുന്നുണ്ടായിരുന്നു. രാച്ചിയമ്മ കൂടെ കൂടെ ഇവിടെ വന്ന് നിങ്ങളെപ്പറ്റി അന്വേഷിക്കും, മിസ്സിസ് നായർ പറഞ്ഞു. ഉദാരഭാവത്തിൽ അവർ ഇതുകൂടി കൂട്ടിച്ചേർത്തു. ഞങ്ങളെല്ലാം വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കാറുമുണ്ട്. അപ്പം ഇദ്ദേഹത്തെ കുറിച്ചിട്ട് ഇടക്കിടക്ക് രാച്ചിയമ്മ ഒന്ന് അന്വേഷിക്കും, മിസ്സിസ് നായർ പറഞ്ഞു കൊടുക്കും. മിസ്സിസ് നായർ പൊട്ടിച്ചിരിച്ചപ്പോൾ എന്റെ ഹൃദയത്തിൽ ഒരു നൊമ്പരമാണ് അനുഭവപ്പെട്ടത്. ഇത് അവരുടെ കൃത്രിമ പല്ലുകളുടെ തിളക്കം അത് അവരുടെ കൃത്രിമ പല്ലുകളുടെ തിളക്കം കണ്ടിട്ടായിരുന്നില്ല. എന്നിട്ടും ഈ രാച്ചിയമ്മയെ ഞാൻ ഓർത്തില്ലല്ലോ എന്നുള്ളതാണ്. രാച്ചിയമ്മ അപ്പോഴും നിശബ്ദയായി നിൽക്കുകയായിരുന്നു. ഓർക്കുകയാണോ? എന്തായിരിക്കും ഓർക്കുക? രാച്ചിയമ്മയ്ക്ക് കുറെ ഓർക്കാനില്ലേ? ആ ദിവസങ്ങൾ എന്റെ മനസ്സിലേക്ക് തള്ളിക്കടന്നു വന്നു. രണ്ടു മൂന്ന് ദിവസം കലശലായ അളവിൽ പനിച്ചു. ഇനി പിന്നെയും ഫ്ലാഷ് ബാക്കിലേക്കാണ്. 11 വർഷം മുമ്പ് ഇങ്ങനെ ഒരു പനി വന്നു അവിടെ ഉണ്ടായിരുന്നപ്പോ. അത് അത്ര വിഷമമുള്ളതായിരുന്നില്ല. കലശലായി തലവേദന അകമ്പടി ഇല്ലാതിരുന്നുവെങ്കിൽ ആ പനി രസകരമായ അനുഭവമായേനെ. മൂന്നാം ദിവസം കാലത്താണ് കണ്ടത്. മേലാകെ പൊന്തിയിരിക്കുന്നു. ഇളവയിൽ കടന്നു വരുന്ന ജാലകത്തിനരികെ പോയി നിന്നു. പുതപ്പെടുത്ത് മാറ്റി നോക്കി. പവിയമണികൾ വാരി വിതറിയിരിക്കുന്നു. കണ്ണാടിക്കടുത്തു നിന്നു. മുഖത്തുണ്ടോ? കുറച്ചേ ഉള്ളൂ. ഇനിയും പൊന്തുമോ എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ പണ്ട് അവിടെ ജോലിക്കാരനായിരുന്നപ്പം ഇങ്ങേർക്കൊരു പനിയും മേലൊട്ടാകെ കുരിപ്പ് പൊന്തുന്ന അസുഖവും വന്നു. അന്നേരം രാച്ചിയമ്മ എങ്ങനെയാണ് ഇദ്ദേഹത്തെ കെയർ ചെയ്തതെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ആ രാച്ചിയമ്മയാണ് ഓർത്തില്ല എന്ന് പറയുന്നത്. എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് കട്ടിലിൽ വന്നിരുന്നപ്പോൾ അരിവെപ്പുകാരൻ ചെറുക്കൻ വന്ന് ചോദിച്ചു, കാപ്പി കൊണ്ടുവരട്ടെ? വേണ്ട, ചായ. നീ ഇപ്പോൾ പോകണം. എങ്ങോട്ട്? നിന്റെ വീട്ടിലേക്ക്. എന്തിനു സർ? ഒന്നും ചോദിക്കരുത്. ഒരു മാസം കഴിഞ്ഞ് വന്നാൽ മതി. പകർച്ചവ്യാധിയാണല്ലോ ഈ കുരിപ്പ് എന്ന് പറയുന്നത്. അപ്പം പകരണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. അർത്ഥം മനസ്സിലാകാത്തതുപോലെ സ്വല്പനേരം നിന്നിട്ട് അവൻ പോയി. കുറെ കഴിഞ്ഞപ്പോൾ രാച്ചിയമ്മയുടെ ശബ്ദം കേട്ടു. ഇവിടെ ആളില്ലേ? ഇല്ല. ഞാൻ കിടക്കുന്നിടത്തു നിന്ന് തന്നെ വിളിച്ചു പറഞ്ഞു. അപ്പറന്നിട്ട് ചെകുത്താനാണോ? ചെകിടത്തടിക്കാൻ തോന്നി. കാരണം അങ്ങനെ ആകെ വെറുപ്പ് പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോഴാണ് വെറുപ്പ് നല്ല ആ ഒരു ഇത് പൊന്തിയിട്ടുള്ള അസുഖത്തിലാണ് നിൽക്കുന്നത്. അപ്പോഴാണ് ഇതുപോലെയുള്ള ചൊറിയുന്ന ക്വസ്റ്റ്യൻസ് വരുന്നത്. അവ ചെകിടത്തടിക്കാൻ തോന്നി. വാദപ്രതിവാദത്തിന് വന്ന അവസരം. വീണ്ടും വിളിച്ചെങ്കിലും ഉത്തരം പറഞ്ഞില്ല. വാതിൽ പൊളി നീങ്ങുന്ന ശബ്ദം. രാച്ചിയമ്മയുടെ മുമ്പിൽ എന്താണ് മൂടിപ്പുതച്ച് കിടക്കുന്നത്? സുഖമില്ല. എന്താണ് സുഖക്കേട്? കുരുപ്പ്. രാച്ചിയമ്മ എനിക്ക് തടുത്തു വെക്കാൻ
കഴിയുന്നതിനു മുന്നേ പുതപ്പെടുത്തി മാറ്റി ആകെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു ഇതിനെന്താ അമ്മ വിളയാട്ടമല്ലേ അതിനവിടെ ഉള്ളൊരു വിശ്വാസം അങ്ങനെയാണ് അപ്പം ഇത് പകർച്ചവ്യാധിയാണെന്ന് അറിഞ്ഞിട്ടും ശുശ്രൂഷിക്കാൻ നിൽക്കുകയാണ് രാച്ചിയമ്മ പിന്നീടൊന്നും പറഞ്ഞില്ല വീടൊക്കെ വെടുപ്പാക്കി കാപ്പി ഉണ്ടാക്കി തണുത്ത കാപ്പിയുമായി അടുത്തു വന്ന് പറഞ്ഞു തണുത്തതേ കഴിക്കാവൂ കുറച്ചു കഴിഞ്ഞപ്പോൾ എവിടെ നിന്നോ കുറെ പടപ്പഴം കൊണ്ടുവന്നു എല്ലാം തിന്നണം ഒന്നുകൂടി പണിക്കട്ടെ പൊന്താൻ ബാക്കിയുള്ളതൊക്കെ പൊന്തട്ടെ തണുത്ത കഞ്ഞി തണുത്ത ചോറ് തണുത്ത കാപ്പി രാച്ചിയമ്മ ഒഴികെ എല്ലാം തണുത്തത് തന്നെ നല്ല പ്രയോഗം അവള് മാത്രം നല്ല ചൂടിലാണ് ഇറക്കാൻ വിഷമം തോന്നി പക്ഷേ രാച്ചിയമ്മ വിട്ടില്ല കഴിക്കാനാണ് പറഞ്ഞത് തിന്നു കുടിച്ചു പിറ്റേന്ന് മുതൽ തണുതണയുള്ള ഒരുതരം വെള്ളം കൊണ്ട് കണ്ണിൽ ധാര ഞാൻ സമ്മതിക്കാനോ പ്രതിഷേധിക്കാനോ പോയില്ല എല്ലാം നടക്കട്ടെ കാലത്തെനിക്ക് ഭക്ഷണം തന്ന് രാച്ചിയമ്മ പോകും വൈകുന്നേരം തിരിച്ചു വരും ഞാൻ പറഞ്ഞു ഇത് പകർച്ചവ്യാധിയാണ് അറിയാം രാച്ചിയമ്മ രാച്ചിയമ്മ ഇങ്ങനെ വരുന്നത് ശരിയാണോ ശരിയാണ് വേണ്ട രാച്ചിയമ്മ പകരൂലേ എന്നുള്ളതാണ് പിന്നെ നിങ്ങൾ ഇവിടെ കിടന്ന് ചാകാനോ ആ ചെറുക്കനെ വിരട്ടി ഓടിച്ചതുപോലെ എന്നോട് പറ്റില്ല തർക്കിച്ചിട്ട് കാര്യമില്ല കുരുക്കളെല്ലാം പൊന്തിക്കഴിഞ്ഞു മേലെല്ലാം മൂക്കിന്റെ അറ്റത്തും ഉള്ളിലും നഖത്തിന്റെ ഇടയിലും പഴുത്തു വീർത്തു കുരുക്കൾക്കിടയിലുള്ള വിടവ് നികന്നു അപ്പൊ കുരുക്കൾ ഇങ്ങനെ വലുതാവുമ്പോ ഇടയിലുള്ള വിടവ് നികന്നു എന്ന് പറഞ്ഞാൽ ഒട്ടാകെ ഇതായി വിങ്ങൽ വേദന ചൊറിച്ചിൽ ഞാൻ ഞരങ്ങുമ്പോൾ രാച്ചിയമ്മ അടുത്തിരുന്ന് വേപ്പിൻ തൂപ്പുകൊണ്ട് ദേഹത്തിൽ പതുക്കെ പതുക്കെ തടവിയിട്ട് പറഞ്ഞു ഞരങ്ങാതെ നാളേക്കൊക്കെ സുഖമാകും ആ കൊച്ചുവാചകം ഏകാന്തതയുടെ മരുഭൂമിയാകെ നനച്ചു നോക്കൂ അവിടെ വീട്ടുകാരൊന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് താമസിക്കുകയാണ് അദ്ദേഹം അന്നേരാണ് ഈ അസുഖത്തിൽ ഇവള് വന്നിട്ട് ഇങ്ങനെ പറയുന്നത് ആ ഏകാന്തതയുടെ മരുഭൂമി മൊത്തം നനയ്ക്കുന്ന വാക്കുകളല്ലേ അത് എന്നിട്ടും ഞരങ്ങാതിരിക്കാൻ കഴിഞ്ഞില്ല രാച്ചിയമ്മ എവിടെയോ പോയി സ്വല്പം മഞ്ഞൾ പ്രസാദം കൊണ്ടുവന്ന് എന്റെ ശിരസിൽ തടവി തലയിൽ തടവി മേലൊക്കെ വിതറി എന്നിട്ട് ആരോടെന്നില്ലാതെ പറയുന്നത് കേട്ടു അമ്മ നീ കണ്ടോ ഈശ്വരനോടാണ് പ്രാർത്ഥനയേക്കാൾ അധികം ഭീഷണിയായിരുന്നു അത് കടം കൊടുത്ത പണം മടക്കി വാങ്ങാൻ ഉപയോഗിച്ച അതേ സ്വരമായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ അപ്പൊ ഇതാണ് രാച്ചിയമ്മയുടെ ധ്വനി എന്നുള്ളതാണ് അത് ഫലിച്ചുവെന്ന് തോന്നുന്നു ഇറക്കം വെച്ചു വേദന നിലച്ചു ചൊറിയും കുറഞ്ഞു ഞാൻ അല്പാൽപ്പം ഉറങ്ങുകയും ധാരാളം നേരം മയങ്ങിക്കിടക്കുകയും ചെയ്തു മയങ്ങിക്കിടക്കുന്ന എന്റെ മുമ്പിൽ അരിയും മഞ്ഞൾപ്പൊടിയും തെച്ചിപ്പൂവും കൂട്ടിയെറിഞ്ഞ് ചെകുത്താന്മാരെയും മസൂരി തുടങ്ങിയ വ്യാധികളെയും പുറത്താക്കാൻ വേണ്ടി നാട്ടിൽ നടക്കാറുള്ള വെളിച്ചപ്പാട് വന്നു ഇതൊക്കെ രാച്ചിയമ്മ അറേഞ്ച് ചെയ്തു ഇരുഭാഗത്തേക്കും ചിതറിയിട്ട മുടി മഞ്ഞക്കുറി കെട്ടിച്ചുറ്റിയ ചോപ്പ് അലരിപ്പൂവിന്റെ മണം വാളിന്റെ തിളക്കം ചിലമ്പിന്റെ കിലുക്കം തോറ്റം ചൊല്ലുന്നു അനേകം മസൂരികളുടെ പേർ എന്നിട്ട് പിന്നെ ഇതുപോലെയുള്ള മസൂരികളുടെ പേര് പറയാണ് ആനടിയൻ അത്തിത്താമര ചേരവളയൻ അകന്തടിയൻ പുറന്തടിയൻ ജീവിതം 96 മഹാവ്യാധികളെ ഒഴിവാക്കാൻ മഹാകാളിയെ വിളിക്കുന്നു കാളി വരുന്നു വെമ്പട്ടണിഞ്ഞ് ചിങ്ങപ്പുറമേറി വാളിന്റെ മൂർച്ച കണ്ണിലും കണ്ണിന്റെ തിളക്കം വാളിലുമായി നിന്നലറുന്നു അപ്പോൾ അടിയാർ കേടുന്നു മാരി പോലെ വന്നത് മഞ്ഞുപോലെ പോകണേ ഈ വ്യാധി ഒന്ന് പോകണേന്നാണ് വേദന മാറിയില്ലേ കൺവിഴിച്ചു നോക്കിയപ്പോൾ കൊച്ചുകാളി മുമ്പിൽ നിൽക്കുന്നു ഇടിമിന്നൽ പോലെയുള്ള കൊച്ചുകാളി അവളെ പറഞ്ഞാണ് ഇടിമിന്നൽ പോലെയുള്ള ചിരിയോടെ തുടർന്നു മാറി മാറി ഇനി ഞരങ്ങിയാൽ നമ്മൾ അടിക്കും ചിരി വന്നെങ്കിലും ചിരിച്ചില്ല കണ്ണടച്ച് മിണ്ടാതെ കിടന്നു മനസ്സിന്റെ മുമ്പിൽ ആ കൊച്ചുകാളിയുടെ വിഗ്രഹം തെളിഞ്ഞു നിന്നു ദാരിയന്റെ ചോരെ കൂടി ചലറുന്നോരമ്മേ കാൽച്ചിലമ്പു തകർത്തു ഗുലുക്കിട്ടാടുന്നോരമ്മേ ആ പാട്ടോർമ്മ വന്നപ്പോൾ ചിരിക്കാതെ കഴിഞ്ഞില്ല ചിരിക്കുന്നുണ്ട് വേദന മാറി കൺമിഴിച്ചില്ല എങ്കിലും ആ ചോദ്യത്തിൽ വേദനിപ്പിക്കുന്ന എന്തോ എന്നുള്ളതായി തോന്നി ഇന്നും രാച്ചിയമ്മയുടെ ചോദ്യം കേട്ടപ്പോൾ അതേ വേദനയാണ് ഉണ്ടായത് ഇപ്പോൾ പണമൊക്കെ ഉണ്ടാക്കി സുഖമായിരിക്കുന്നു അല്ലേ എന്റെ മിഴികൾ കീപ്പോട്ട് താഴുന്നത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു രാച്ചിയമ്മ പറഞ്ഞു നിങ്ങൾ സുഖമായിരിക്കുമ്പോൾ നമ്മൾക്ക് സന്തോഷം എന്തിനു സന്തോഷം എന്ന് ചോദിച്ചില്ല അല്ലേ അയാള് ആ വർഷങ്ങൾക്ക് മുമ്പ് അവിടെ വന്ന് ജോലിയും ചെയ്ത് അയാളുടെ സമയം കഴിഞ്ഞപ്പോ അയാളങ്ങ് പോയി ഇപ്പൊ പറയാണ് അവളെ അയാളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് രാച്ചിയമ്മ പറയാണ് നിങ്ങൾ സന്തോഷിച്ചിരിക്കുമ്പോൾ ഞങ്ങൾക്കും സന്തോഷമാണ് എന്തിനു സന്തോഷം എന്ന് ചോദിച്ചില്ല ഇത് രാച്ചിയമ്മ അങ്ങോട്ട് പരിഗണിക്കുന്ന അത്ര പരിഗണന അയാളുടെ ഉള്ളിലില്ല അല്ലെ വീണ്ടും മൂകത പക്ഷേ അതറിയാത്ത വിധത്തിൽ മിസിസ് നായർ വാതോരാതെ സംസാരിച്ചു മിസിസ് നായർ എന്ന് പറയുന്ന ഒരു സ്വഭാവം പൊങ്ങച്ചാണ് ഭയങ്കര തള്ളാണ് ഇനി മനസ്സിലാവും പുതുതായി വാങ്ങിയ ഷവർലേക്കാരന്റെ ഗുണങ്ങളെപ്പറ്റി വളരെ പറയാനുണ്ടായിരുന്നു ഊട്ടിക്കോ ബാംഗ്ലൂർക്കോ ഗുരുവായൂർക്കോ ആധ്യാത്മിക പ്രസംഗങ്ങൾ കേൾക്കാനോ ക്ഷേത്ര ദർശനത്തിനോ പോകേണ്ടി വരുമ്പോൾ ഒരു വലിയ കാറില്ലാതെ കഴിയില്ല കാറിൽ കയറിയിരുന്ന് കണ്ണടച്ച് നാമജപം തുടങ്ങിയാൽ എത്തേണ്ടിടത്തെത്തിയേ കണ്ണു തുറക്കാറുള്ളൂ അതിനിടയിൽ വലിയ ഇളക്കവും കുലുക്കവും പാടില്ല ഒരു കൊച്ചു കാറുകൂടി വാങ്ങാൻ ഏർപ്പാട് ചെയ്തിരിക്കുന്നു പേർഷ്യൻ ഗൾഫിലുള്ള മകളും ഭർത്താവും കൂടി അടുത്ത ദിവസം വരും അവർക്ക് ചുറ്റിത്തിരിയാൻ ഒരു കൊച്ചു കാറ് വേണം ഒരു ഫിയറ്റ് തള്ളോ തള്ള് പൊങ്ങച്ച എപ്പോൾ പോകുന്നു എപ്പോൾ പോകുന്നു രാച്ചിയമ്മ ഇടയിൽ കടന്ന് ചോദിച്ചു നാളെ കാലത്ത് നമ്മൾ കണ്ടുകൊള്ളാം ഇപ്പോൾ പോകട്ടെ എരുമയ്ക്ക് വെള്ളം കൊടുക്കണം പാൽക്കാരിയല്ലേ അപ്പൊ എരുമയ്ക്ക് വെള്ളം കൊടുക്കണം മിസിസ് നായർ അപ്പോഴും തന്റെ കാറുകളെയും ഫ്രിഡ്ജുകളെയും ഒടുക്കത്തെ മകളുടെ സ്വഭാവശുദ്ധിയെയും ബദരീനാഥ യാത്രയിലെ
ആധ്യാത്മിക അനുഭൂതികളെയും പറ്റി സംസാരിക്കുകയായിരുന്നു. എന്റെ മനസ്സ് എരുമകൾക്ക് വെള്ളം കൊടുക്കാൻ പോയ രാച്ചി അമ്മയുടെ കൂടെ പോയിരുന്നു. എത്ര മനോഹരമായ വരിയാലേ. എന്റെ മനസ്സ് എരുമകൾക്ക് വെള്ളം കൊടുക്കാൻ പോയ രാച്ചി അമ്മയുടെ കൂടെ പോയിരുന്നു. മസൂരി അപ്പൊ മിസ്സിസ് നായർ പറയുമ്പോഴും മനസ്സങ്ങുള്ളത്, മസൂരി മാറി കുളിച്ച ദിവസങ്ങളിൽ രാച്ചി അമ്മ എരുമകളെയും എന്നെയും എങ്ങനെ മാറി മാറി ശുശ്രൂഷിച്ചുവെന്നും അപ്പോൾ ഞാൻ ഓർത്തു. രാച്ചി അമ്മയോട് ഒരു ദിവസം പറഞ്ഞു, ഇനി നാട്ടിൽ പോകാം, ലീവ് കഴിയുമ്പോൾ തിരിച്ചു വരാം. ഫ്ലാഷ് ബാക്ക് തന്നെയാണ്. പിന്നെ അസുഖം മാറിയിട്ട് ഇപ്പോൾ സർക്യൂട്ട് അടിക്കാൻ നമ്മൾ വിടില്ല. വിടില്ല എന്ന് പറഞ്ഞാൽ വിടില്ലെന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ ആ ഒരു കെയറിംഗ് ആണ്. രാച്ചിയമ്മ കാലത്ത് വരുന്നു, വീട് വെടിപ്പാക്കുന്നു, കാപ്പിയും പലഹാരവും ഉണ്ടാക്കി തരുന്നു, ഉച്ചഭക്ഷണം പാകം ചെയ്ത് അടച്ചു വെച്ച് വന്ന ധൃതിയോടെ തന്നെ തിരിച്ചു പോവുകയും ചെയ്യുന്നു. അപ്പൊ അവൾ ഇത്ര കഷ്ടപ്പെട്ടു നോക്കൂ, അന്ന് എരുമകളെയും ഇദ്ദേഹത്തെയൊക്കെ നോക്കാൻ. എരുമയ്ക്ക് വെള്ളം കൊടുക്കട്ടെ, പോത്തിന് തീറ്റയുണ്ടാക്കി വെച്ചു അല്ലേ? രാച്ചിയമ്മ കുലുങ്ങി ചിരിച്ചു. ഇയാൾക്ക് ഫുഡ് ഉണ്ടാക്കി വെച്ചപ്പോ ഇയാൾ പറയണ, പോത്തിന് തീറ്റയുണ്ടാക്കി വെച്ചു അല്ലേ, ഇനി എരുമയ്ക്ക് പിന്നെ വെള്ളം കൊടുക്കാൻ പോവാ അല്ലേ എന്നുള്ളതാണ്. കുറ്റിക്കാട്ടിനുള്ളിൽ അവളുടെ തല മറിഞ്ഞിട്ടും പൊട്ടിച്ചിരി കേൾക്കാമായിരുന്നു. ആരോഗ്യം വീണ്ടെടുത്ത് ആപ്പീസിൽ പോകാൻ തുടങ്ങിയ കാലത്ത് ഒരു ദിവസം രാച്ചിയമ്മ ചോദിച്ചു, ഇനി ചെറുക്കൻ വരില്ലേ? ഇല്ലെന്ന് തോന്നുന്നു, നന്ദി കെട്ട ശാപം. രാച്ചിയമ്മ കുറച്ചുനേരം എന്തോ ആലോചിച്ചിട്ട് ചോദിച്ചു, പെങ്ങന്മാരുണ്ടോ? ഇല്ല. ഉണ്ടായിട്ടില്ലേ? ഒരാൾ ഉണ്ടായിരുന്നു, മരിച്ചു. ഇത് കേട്ടപ്പോൾ രാച്ചിയമ്മ എന്റെ മുഖത്തേക്ക് നോക്കി സ്വല്പനേരം നിന്നു. ആ കണ്ണിലൊരു വല്ലാത്ത ഭാവമായിരുന്നു. ചെവിയാട്ടാറ നിൽക്കുന്ന ആനയുടെ കണ്ണുകളെ അത് ഓർമ്മപ്പെടുത്തി. കുറച്ചുനേരം കഴിഞ്ഞിട്ട് രാച്ചിയമ്മ പറഞ്ഞു, നമ്മൾക്കൊരു ആങ്ങളെ ഉണ്ടായിരുന്നു, ചത്തു. അപ്പം ആ സമയത്ത് രാച്ചിയമ്മ ഇദ്ദേഹത്തിൽ നിന്ന് ഒരു ആങ്ങള പെങ്ങൾ ബന്ധമാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ് ചുരുക്കം. തിരിച്ചു പോകുമ്പോൾ രാച്ചിയമ്മയോട് ഞാൻ ചോദിച്ചു, രാച്ചിയമ്മയ്ക്ക് ഇപ്പോൾ ആരുണ്ട്? ദൈവം മാത്രം. അവൾ കടന്നുപോയപ്പോൾ വല്ലാത്ത ശൂന്യത അനുഭവപ്പെട്ടു. ഇപ്പോൾ രാച്ചിയമ്മ പോയപ്പോൾ ആ ശൂന്യത തിരിച്ചു വന്ന പോലെ തോന്നുന്നു. ഇതൊന്നും മിസ്സിസ് നായരുടെ സംഭാഷണത്തെ ബാധിച്ചിരുന്നില്ല. എക്സ്പോർട്ട് ലൈസൻസ് കിട്ടാൻ വേണ്ടി തന്റെ ഭർത്താവ് പെടുന്ന പാട് വിവരിക്കുകയായിരുന്നു അവർ. ഓക്കെ, മാസത്തിൽ ഒന്നും രണ്ടും തവണ ദില്ലിക്ക് പോകണം. അദ്ദേഹത്തിനാണെങ്കിൽ എല്ലാത്തരം പ്ലെയിനിലും യാത്ര ചെയ്തുകൂടാ. ബ്ലഡ് പ്രഷർ ഉള്ള മനുഷ്യനല്ലേ. ഈയിടെയായി വലിയ ആളുകൾക്കൊക്കെ ബ്ലഡ് പ്രഷർ ഉണ്ട്. അവർ എന്നോട് ചോദിച്ചു, ബ്ലഡ് പ്രഷർ ഉണ്ടോ? ഇല്ല. ഷുഗർ ഉണ്ടോ? ഇല്ല. ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും മനസ്സിൽ രാച്ചിയമ്മ നിറഞ്ഞു നിന്നു. ഞാൻ അവളെ ഉപദ്രവിച്ചിട്ടുണ്ട്. ആ രംഗം ഉള്ളിലേക്ക് പതുക്കെ പതുക്കെ കടന്നു വന്നു. അപ്പം പണ്ട് വീണ്ടും ഫ്ലാഷ് ബാക്ക്, പണ്ട് രാച്ചിയമ്മയെ ഉപദ്രവിച്ചിട്ടുണ്ട്, ആ രംഗം മനസ്സിൽ വരികയാണ്. ആഫീസിൽ നിന്ന് തിരിച്ചു വന്നത് നന്നേ ക്ഷീണിച്ചിട്ടാണ്. ഫ്ലാഷ് ബാക്ക് ആണ്. ഒന്നിനും ഉന്മേഷമില്ല. കുന്നിൻ തെരുവിൽ ഒന്ന് ചുറ്റിയടിക്കാം. അവിടെ പന്തലിച്ചു നിൽക്കുന്ന സാമ്പ്രാണി മരത്തിന് ചുവട്ടിൽ നിലാവ് കിതയ്ക്കുന്ന പുള്ളിമാനെ പോലെ നിൽക്കുന്നു. ഞാൻ അവിടെ ഇരുന്നു. മൂകമായ കുന്നിൻ ചെരുവുകൾ, നീണ്ടു നീണ്ടു പോകുന്ന ചായത്തോട്ടങ്ങൾ, ഒരൊറ്റ മേഘച്ചുരുളുമില്ലാത്ത ആകാശം, എന്തൊരു ശൂന്യത. പെട്ടെന്നാണ് രാച്ചിയമ്മ അങ്ങോട്ട് കടന്നു വന്നത്. നെൽവയലിന് അരുപറ്റി വരുന്ന ഒരു കറമ്പി പശുവിനെ പോലെ ഉണ്ടായിരുന്നു. അപ്രതീക്ഷിതമായിരുന്നു ആ വരവ്. രാച്ചിയമ്മ ഒട്ടും അമ്പരപ്പില്ലാതെ എന്റെ അരികെ വന്നിരുന്നു ചോദിച്ചു, വ്യസനമാണോ? എന്തിന്? നാട്ടിലുള്ളവരെ പറ്റി ആലോചിച്ചിട്ട്? ഇല്ല. എന്റെ അമ്മയെപ്പറ്റി, അച്ഛനെപ്പറ്റി, കുടുംബാംഗങ്ങളെപ്പറ്റി എല്ലാം രാച്ചിയമ്മ ചോദിച്ചു. എനിക്കും ആരോടെങ്കിലും എന്തെങ്കിലും പറയണമെന്നുണ്ടായിരുന്നു. മടിച്ചു നിന്നിരുന്ന ആമ്പൽമുട്ടുകളെ നിലാവ് തൊട്ടുണർത്തുകയായിരുന്നു. അയാൾക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട്, അപ്പോഴാണ് ചോദിക്കുന്നത്. മടിച്ചു നിന്നിരുന്ന ആമ്പൽമുട്ടുകളെ നിലാവ് തൊട്ടുണർത്തുകയായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വിടരാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ്. അതുപോലെ പറയാം, ഒന്നും പറയാനുണ്ടെന്ന് ഇങ്ങനെ വെക്കുമ്പോ, ആ മുട്ടായിട്ട് നിൽക്കുമ്പോ അവൾ ഒന്ന് ചോദിച്ചിട്ട് പറയിപ്പിക്കുകയാണ്. രാച്ചിയമ്മ എന്നിൽ നിന്നകലെ എന്നോട് ബന്ധമില്ലാതെ ജനിച്ചു വളർന്നവളാണെന്നപ്പോൾ തോന്നിയില്ല, ഒരടുപ്പം തോന്നി. നിശബ്ദത, ഹൃദയമിടിപ്പ് കേൾക്കാം. ചായച്ചെടികൾക്കിടയിലെ സിൽവർ ഓക്ക് മരങ്ങളിലൂടെ ചൂളമടിച്ചു കൊണ്ടുപോകുന്ന കാറ്റ്, അത് ദൂരെയുള്ള കോടമഞ്ഞിനെ പുൽകി ലയിച്ചു പോയേക്കാം. രാച്ചിയമ്മയുടെ കൈ കടന്നു പിടിച്ചു. ആ വെള്ളിവളകൾ കലമ്പൽ കൂട്ടി. നോക്കൂ, ഒരാങ്ങളയുടെ സ്നേഹമാണ് അവള് പ്രതീക്ഷിച്ചതെന്ന് നമുക്ക് നേരത്തെ മനസ്സിലായി. പക്ഷേ അയാൾ കൈ കടന്നു പിടിച്ചു. ലജ്ജയോ പരിഭ്രമമോ പ്രതീക്ഷിച്ചതാണ്. അങ്ങനെ പിടിക്കുമ്പോ ഒന്നുകിൽ നാണം അല്ലെങ്കിൽ ടെൻഷൻ പ്രതീക്ഷിച്ചാണ്. സൃഷ്ടിക്കും സ്വരക്ഷയ്ക്കുമുള്ള മോഹങ്ങൾ തമ്മിൽ ഒന്ന് കൂട്ടി ഉരസും. സ്വന്തം രക്ഷപ്പെടാനുള്ളതും അതിന്റെ ഇടയിൽ സൃഷ്ടി, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? അതിന്റെ സൃഷ്ടിക്കും സ്വരക്ഷയ്ക്കുമുള്ള മോഹങ്ങൾ തമ്മിൽ കൂട്ടി ഉരസും. ഇയാൾക്ക് വാങ്ങണോ വാങ്ങണ്ടോ എന്നുള്ള ചിന്ത വരുന്നുള്ളതാണ്. പക്ഷെ രണ്ടും ഉണ്ടായില്ല. ഒരു സന്ധ്യാകാലത്തിന്റെ നിഴൽപ്പാട് മുഴുവൻ ആ കണ്ണുകളിലേക്ക് ഊറിക്കൂടിയതുപോലെ തോന്നി. രാച്ചിയമ്മ അവൾ തേങ്ങിക്കരയുകയായിരുന്നു. നോക്കൂ എങ്ങനെ നിന്ന രാച്ചിയമ്മയാണ്. രാച്ചിയമ്മ അത്രയും എന്താ പിന്നെ ഇടിമിന്നൽ കഷ്ണം ചിതറി വീഴുന്ന ചിരി എന്നൊക്കെ പറഞ്ഞ്, എന്താ പറയാ, കരിങ്കല്ല് പെറ്റിട്ടതുപോലെ എന്ന് തോന്നി എന്നൊക്കെ പറഞ്ഞ്, അത്രയും പൈസ കിട്ടാൻ ആളുടെ കയ്യിൽ നിന്ന് ഭീഷണിപ്പെടുത്തി വാങ്ങിയ രാച്ചിയമ്മ ഇയാളുടെ മുമ്പിൽ കരയുന്നു. ഇതാണ് മനുഷ്യൻ. നമ്മൾ ഈ കാണുന്ന മനുഷ്യന്മാരൊന്നും അല്ലാന്നേ. അതിന്റെ ഉള്ളിൽ, എല്ലാ മനുഷ്യന്മാരുടെ ഉള്ളിലും പാപം പിടിച്ചൊരു ഹൃദയമുണ്ട്.
സ്നേഹത്തിലെ വീഴാത്ത മനുഷ്യന്മാരില്ല. അപ്പൊ ഇയാള് മലയാളക്കാരനാണെന്നൊക്കെ കേട്ടത് മുതലായിരിക്കാം അവൾക്കൊരു അടുപ്പം തോന്നിയിട്ടുണ്ടാവുക. പക്ഷെ അവൾ അയാളെ കെയർ ചെയ്ത് അസുഖത്തിലൊക്കെ ശുശ്രൂഷിച്ച് ഇപ്പം അയാളുടെ ഭാഗത്തു നിന്ന് ഒരു തെറ്റ് വരുമ്പം രാച്ചിയമ്മ കരയുന്നു. രാച്ചിയമ്മയിൽ നിന്ന് കരച്ചിൽ നമ്മൾ പ്രതീക്ഷിച്ചതാണോ? ഇതുവരെയുള്ള അവളുടെ സ്വഭാവം കണ്ടിട്ട് ഇല്ല. ഇനിയൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ കൈക്ക് കയറി പിടിച്ചത് ഇയാളല്ല, വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ രാച്ചിയമ്മ വെച്ചേക്കോ? വേറെ ആർക്കെങ്കിലും ഇവളെ ഇതുപോലെ കയറി പിടിക്കാൻ ധൈര്യം ഉണ്ടാവോ? പക്ഷെ ഇയാളുടെ മുമ്പിൽ അവൾ കരയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട്? അതാണ് ഓരോ എല്ലാ മനുഷ്യരും പാവങ്ങളാണെന്ന് നമ്മൾ പറയുന്നത്. അപ്പോ രാച്ചിയമ്മ പുറത്ത് കാണിക്കുന്ന ആ ഒരു കഠിന സ്വഭാവം ഒക്കെ ഉള്ളൂ, ഉള്ളിന്റെ ഉള്ളില് സ്നേഹിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറായിട്ടുള്ളവളാണ് രാച്ചിയമ്മ. ഞാൻ ആ കൈവിട്ട് ദൂരെ മാറി നിന്നു. അപ്പോൾ രാച്ചിയമ്മ എന്റെ കൈ ഇങ്ങോട്ട് കടന്നു പിടിച്ച് ചോദിച്ചു, പിണങ്ങിയോ? നോക്കൂ, ഇത് നമ്മൾ രാച്ചിയമ്മയിൽ നിന്ന് പ്രതീക്ഷിച്ചതേ അല്ല. കാരണം കൈ ഇങ്ങോട്ട് പിടിച്ചിട്ട് ചോദിക്കുവാണ് പിണങ്ങിയോ. കാരണം വേറൊരു മനുഷ്യനോടാണെങ്കിൽ രാച്ചിയമ്മ ഇങ്ങനെ ചോദിക്കോ? ഇല്ല, ഇങ്ങനെ ആരെങ്കിലും കൈ കയറി പിടിച്ചിട്ടുണ്ടെങ്കിൽ കൊന്നു കളഞ്ഞിരിക്കും ചിലപ്പോ. ഞാൻ ഒന്നും പറഞ്ഞില്ല. അപ്പോഴത്തെ എന്റെ മനസ്സെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഇതാട്ടോ പരിഗണന എന്ന് പറയുന്നത്. നമ്മള് ഒരേ തെറ്റ് നമുക്ക് ഒരു പരിചയം ഇല്ലാത്ത ആളാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വല്ലാതെ വിമർശിക്കും, ആക്രമിക്കും. നമ്മൾ ഏറ്റവും അടുത്ത ആൾക്കാരാണ് ചെയ്യുന്നതെങ്കിൽ പലപ്പോഴും നമ്മൾ ക്ഷമിക്കും. അപ്പൊ എവിടെ നമ്മുടെ നീതി പോരെന്നുള്ളൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. ഇതാണ് ഓരോ മനുഷ്യർക്കും നമ്മൾ എല്ലാം കൺസേൺ ആണ്, എല്ലാം ഈ ലോകത്തെല്ലാം. അതായത് ഒരേ വേദന ചിലരനുഭവിക്കുന്നതാണെന്ന് നമുക്ക് ഒന്നും തോന്നാറില്ല, പക്ഷെ നമുക്ക് വേണ്ടപ്പെട്ടവർ അനുഭവിക്കുമ്പോൾ വിഷമം തോന്നും. ഇതാണ് പരിഗണനയാണ് മൊത്തം. ഇതേ പരിപാടി വേറെ ആരെങ്കിലുമാണ് രാജ്യമ്മയോട് ചെയ്തതെങ്കിൽ അവിടെ ഒരുപക്ഷെ അയാളെ രാജ്യമ്മ കൊന്നയാണ് സ്വഭാവം വെച്ചിട്ട്. പക്ഷെ ഇവിടെ കരയുകയാണ് ചെയ്യുന്നത്. സ്നേഹത്തിൽ വീഴാത്ത മനുഷ്യന്മാരില്ല. നമ്മളോട് പിണങ്ങരുത്, രാച്ചിയമ്മ തേങ്ങി. നമ്മളുടെ ആങ്ങളെ ചത്തതിനു ശേഷം സുഖം തോന്നിയത് നിങ്ങളെ കണ്ടപ്പോഴാണ്. എന്റെ മറുപടി ആവശ്യമുണ്ടായിരുന്നില്ല, തള്ളച്ചാകുമ്പോൾ പറഞ്ഞ വാക്കാണ്. എന്ത്? നമ്മൾ കാവിൽ പോയി മഞ്ഞപ്രസാദം തൊട്ട് സത്യം ചെയ്തു വൈവിഴക്കില്ലെന്ന്. രാച്ചിയമ്മ തേങ്ങിക്കൊണ്ട് തന്നെ തുടർന്നു, ഇനി ഇഷ്ടം പോലെ അങ്ങനെ ഒരു സത്യം ചെയ്തു പോയിട്ടുണ്ട് വൈവിഴക്കില്ലാന്ന്, ഇനി നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോന്നാ പറയുന്നത്. അവളുടെ ഉയർന്ന മാറിടത്തിലേക്ക് കണ്ണീർക്കണങ്ങൾ ഇറ്റിറ്റ് വീണ് ചിതറുന്നത് ഞാൻ കണ്ടു. നിമിഷങ്ങളും ഉടഞ്ഞു ചിതറിപ്പോകുന്നു. അനങ്ങാതെ നിൽക്കുന്ന എന്റെ മുഖത്തേക്ക് നനഞ്ഞ കണ്ണുകൾ ഉയർത്തിയിട്ട് രാച്ചിയമ്മ പറഞ്ഞു, നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തിനും നമ്മൾ വഴങ്ങാം, പക്ഷെ ഒന്നുണ്ട്. എന്താണ്? അതുകഴിഞ്ഞ് നമ്മൾ ജീവിച്ചിരിക്കില്ല. ഇനി ഇഷ്ടം പോലെ. വീണ്ടും രാച്ചിയമ്മ കൈ കടന്നു പിടിച്ചു. അപ്പൊ പറയണം, ഞാൻ വയങ്ങാണ്, പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്താൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. ഞാൻ ഒരു ആങ്ങളെയായിട്ടാണ് നിങ്ങളെ കണ്ടത് എന്നുള്ളതിനെയാണ് ധ്വനി. ആ കൈ തട്ടി നീക്കാനോ പിടിച്ചണക്കാനോ കഴിഞ്ഞില്ല. തട്ടി നീക്കാനും തോന്നിയില്ല, പിടിച്ചണക്കാനും തോന്നിയില്ല. ആകെ ഇയാള് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളത്. പെങ്ങളെ എന്ന് സത്യസന്ധമായി വിളിക്കാനും സാധിച്ചില്ല. നോക്കൂ, ഇത്രയൊക്കെ ഉപകാരം ചെയ്ത് കൊടുത്ത രാച്ചിയമ്മയാണ്. അവളെ കടന്നു പിടിച്ചിട്ട് അവസാനം ഇങ്ങനെയൊക്കെ അവൾ പറഞ്ഞിട്ടും പെങ്ങളെ എന്ന് ആത്മാർത്ഥമായിട്ട് വിളിക്കാനും തോന്നിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലുള്ള പുരുഷ ചിന്തയാണത്. ഒരു വേദന മാത്രം മനസ്സിൽ തങ്ങി നിന്നു. സിൽവർ ഓക്ക് മരങ്ങൾക്കിടയിലൂടെ മൂളി മൂളിപ്പോകുന്ന കാറ്റിൽ ആ വേദന പകർന്നതായി തോന്നി. എന്താണ് ഒന്നും മിണ്ടാത്തത്? രാച്ചിയമ്മ കൈത്തണ്ട പിടിച്ചു കുലുക്കി. ഞാൻ കീപ്പോട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു, ക്ഷമിക്കണം രാച്ചിയമ്മ, ഉപദ്രവിച്ചതിൽ വ്യസനമുണ്ട്. ഈ വാക്കുകൾ രാച്ചിയമ്മയെ അധികം കരയിപ്പിച്ചു. അത്രയും വലിയ ആളായിട്ടാണ് രാച്ചിയമ്മ അയാളെ കാണുന്നത്. നിലാവിന്റെ ഇതളുകൾ കൊഴിയാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ രണ്ടു വഴിക്ക് നീങ്ങി. നിഴലുകളും ഗോടമഞ്ഞും കൂടിക്കുഴഞ്ഞ അന്തരീക്ഷത്തിലേക്ക് മറഞ്ഞു പോകുന്ന അവളെ നോക്കിക്കൊണ്ടു നിന്നപ്പോൾ അകത്തു നിന്നൊരു ചോദ്യം, നീ ആരാണമ്മ? ഇന്നും ആ ചോദ്യത്തിന് ഉത്തരമില്ല. മിസിസ് നായരുടെ കഥാകാലക്ഷേപത്തിൽ നിന്ന് സ്വല്പം ഒഴിഞ്ഞു നിൽക്കണമെന്ന് മോഹിച്ചാണ് വൈകുന്നേരം പുറത്തേക്കിറങ്ങിയത്. എന്നുവെച്ചാൽ അവരുടെ തള്ളിയിൽ നിന്ന് രക്ഷപ്പെടാൻ. കുന്നിൻ തെരുവിൽ വെച്ച് രാച്ചിയമ്മയെ കാണുമെന്ന് വിചാരിച്ചതല്ല. തടിച്ച സാമ്പ്രാണി മരം, അത് ഇന്നത്തെ കാലമാണ്, ഫ്ലാഷ് ബാക്ക് അല്ല. തടിച്ച സാമ്പ്രാണി മരത്തിനു പിമ്പിൽ നിന്ന് അവൾ പ്രത്യക്ഷപ്പെടുകയാണുണ്ടായത്. കുളിച്ച് ആറാനിട്ട മുടി, അവളുടെ ചന്ദനപ്പൊട്ടിനോ പല്ലുകൾക്കോ അധികം തിളക്കമെന്ന് പറയാൻ വയ്യ. എന്തുകൊണ്ട് ഭാര്യയെ കൊണ്ടുവന്നില്ല? അവൾ ചോദിച്ചു. ഭാര്യയുണ്ടെന്ന് ആര് പറഞ്ഞു? നിങ്ങൾ അറിയിച്ചില്ലെങ്കിലും നമ്മൾ അറിയും. മകൾ വിജയലക്ഷ്മി സ്കൂളിൽ പോകാൻ തുടങ്ങിയോ? ഊവ്, എന്നെപ്പറ്റി എല്ലാം അറിഞ്ഞു വെച്ചിരിക്കുന്നു. മിസസ് നായരോട് ചോദിച്ചതായിരിക്കാം. വിജയലക്ഷ്മിയെ കൊണ്ടുവന്നില്ലല്ലോ, നമ്മൾക്കൊന്നെടുത്ത് ഉമ്മ വെക്കാൻ തോന്നുന്നു. ഞാൻ ചിരിച്ചതേയുള്ളൂ. പഴയ മാതിരി തന്നെ പണം വെള്ളം പോലെ ചെലവാക്കുന്നു അല്ലേ? രാച്ചിയമ്മ ചോദിച്ചു. അത്രയൊന്നും പണമില്ല രാച്ചിയമ്മ. ഉള്ളത് വിജയലക്ഷ്മിയെ നല്ല ചെറുക്കന്റെ കൂടെ അയക്കണം. പണ്ടം കൊടുക്കണ്ടേ, പണം കൊടുക്കണ്ടേ? നിങ്ങൾ എന്താ ചിരിക്കുന്നത്? രാച്ചിയമ്മ പണം സൂക്ഷിക്കുന്നുണ്ടോ? ഉണ്ട്. കയ്യിൽ എത്ര പണമുണ്ട്? കയ്യിലില്ല, ഒക്കെ ബാങ്കിൽ. ഇവിടെ ഇപ്പോൾ ബാങ്ക് വന്നല്ലോ. കയ്യിൽ വെച്ചാൽ കടം ചോദിക്കും, കൊടുത്താൽ മടക്കി കിട്ടാൻ ബുദ്ധിമുട്ട്. പിന്നെ ബാങ്കിൽ പലിശ കിട്ടും. നമ്മുടെ നാടിപ്പോൾ വലിയ നാടായി. സ്കൂള് വന്നു, കോടതി വന്നു, പോലീസ് ആഫീസ് വന്നു, ബാങ്ക് വന്നു, പിന്നെ ടൂറിസ്റ്റ് ആഫീസ് വന്നു. ടൂറിസ്റ്റ് ആഫീസിൽ നമ്മൾ പാൽ കൊടുക്കുന്നു. ഇത് പറഞ്ഞിട്ട് രാച്ചിയമ്മ
ഒന്ന് പൊട്ടിച്ചിരിച്ചു. അത്രയും മാറ്റം വന്നപ്പോ അവിടെയൊക്കെ അവളുടെ ജോലിയും കൂടി, ജോലി സാധ്യതയും കൂടി. എന്നിട്ടും രാജ്യമ്മയ്ക്ക് കല്യാണം വന്നില്ലല്ലോ, ഉത്തരമുണ്ടായില്ല. ഇങ്ങനെ എത്ര നാൾ കഴിയും ചാകുന്നത് വരെ? സഹായത്തിന് ഒരാൾ വേണ്ടേ? ദൈവമുണ്ടല്ലോ, ഒരു സഹായം കൂടി ഉണ്ടാകുന്നതല്ലേ നല്ലത്. രാജ്യമ്മ നിഷേധാർത്ഥത്തിൽ പതുക്കെ തലയാട്ടി. പിന്നെ ആർക്കു വേണ്ടി പണം സൂക്ഷിക്കുന്നു? നമ്മുടെ അവകാശിക്ക് വേണ്ടി. അതാരാണ്? വിജയലക്ഷ്മി, നിങ്ങളുടെ മകൾ. ബാങ്കിൽ അവകാശിയായി അവളുടെ പേരാണ് നമ്മൾ എഴുതി കൊടുത്തിട്ടുള്ളത്. എന്ത്, നമ്മൾ ചത്താൽ പണമൊക്കെ വിജയലക്ഷ്മിക്ക്, ചാകുന്നതിന് മുമ്പും എടുക്കാം. പക്ഷെ നിങ്ങൾക്ക് തന്നാൽ ഗുണമില്ല, ഫൂ ഒക്കെ വെള്ളം പോലെ ഒഴുക്കും. ഞാൻ രാജ്യമ്മയുടെ കൈത്തണ്ട കടന്നു പിടിച്ചു. എന്റെ പെങ്ങളെ, ഇവിടെ ആത്മാർത്ഥമായിട്ട് പെങ്ങൾ എന്നുള്ള വിളി വരികയാണ് വർഷങ്ങൾക്കിപ്പുറം. എന്തോ ഈ രാജ്യമ്മയുടെ സ്നേഹം ഇത്തിരി ഓവറല്ലേ എന്ന് തോന്നുകയാണ്. പുതിയ കാലത്ത് ഇങ്ങനെ നമ്മൾ പുതിയ കാലത്ത് നിന്ന് പുതിയ രസതന്ത്രങ്ങൾ പഠിച്ച് ആലോചിക്കുമ്പോൾ ഇതൊക്കെയാണോ സ്നേഹം? ഇങ്ങനെ സ്വന്തത്തിനെ നോക്കാതെ ത്യാഗം ചെയ്യുന്നതാണോ സ്നേഹം? എനിക്കെന്തോ യോജിക്കാൻ പറ്റുന്നില്ല. രാജ്യമ്മ ഒരു കല്യാണം പോലും കഴിക്കാതെ 11 വർഷം ഇയാളെ കാണുന്നു പോലുമില്ല. ഒരു ആംഗലയുടെ സ്നേഹമാണ് അന്ന് പ്രതീക്ഷിച്ചതെന്ന് പറയുന്നു. ഇനി മാറുമെന്ന് നമുക്ക് നോക്കാം. അപ്പം ഈ മകളെ വിജയലക്ഷ്മിയൊന്നും കണ്ടിട്ട് പോലുമില്ല. ഇവളുടെ സമ്പാദ്യം മുഴുവൻ അവകാശിയായിട്ട് അവളെ എഴുതി കൊടുത്തു പോലും. അപ്പൊ ഇതൊക്കെ ഒരു ഇന്നത്തെ കാലത്തിരുന്ന് ആലോചിക്കുമ്പോൾ എന്തോ ഭയങ്കര സംഭവമായിട്ട് അല്ലെങ്കിൽ ആഘോഷിക്കാൻ തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെ ആവണോ? നഷ്ടങ്ങളല്ലേ അപ്പൊ ആ വ്യക്തിക്ക് ഉണ്ടാവും. ഞാൻ രാജ്യമ്മയുടെ കൈത്തണ്ട കടന്നു പിടിച്ചു. എന്റെ പെങ്ങളെ, രാജ്യമ്മയ്ക്ക് ഒരു ഭാവ വ്യത്യാസവും ഉണ്ടായില്ല. അവൾ ചോദിച്ചു, എന്റെ വീട്ടിൽ വരാമോ? തീർച്ചയായും, പഴയ വീടല്ല, കുറെ കൂടി ചന്തം വരുത്തിയിരിക്കുന്നു. ഞാൻ തലകുനിച്ചുള്ളിലേക്ക് കടന്നു. മിനുസപ്പെടുത്താത്ത പലക കൊണ്ടുണ്ടാക്കിയ ബെഞ്ചിലിരുന്നു. രാജ്യമ്മ തന്ന ചെറുചൂടുള്ള എരുമപ്പാൽ ഊതി ഊതി കുടിക്കുമ്പോൾ അവൾ എന്നെ നോക്കിക്കൊണ്ട് കഴിഞ്ഞ കഥകൾ പറയുകയായിരുന്നു. 3 കല്യാണാലോചന വന്നു, 3 വേണ്ടെന്ന് പറഞ്ഞു. കാരണം, രണ്ടുപേരും നമ്മുടെ പണം കിട്ടാൻ വന്നതാ. 3-ാമത്തവന് വേണ്ടെന്ന് പറഞ്ഞു, കാരണം ഒന്നുമില്ല. എന്തൊക്കെയോ സംശയം നമുക്ക് അടിക്കുന്നുണ്ട്. 11 വർഷം അവള് കല്യാണമൊന്നും കഴിക്കാതെ കാത്തിരുന്നു എന്ന് പറയുമ്പം ആങ്ങള എന്നുള്ള ബന്ധം അവളുടെ മനസ്സിൽ നിന്ന് മാറി മറ്റവല്ലവർക്കും പോയോ എന്നുള്ള ചോദ്യമുണ്ട്. കൂടുതൽ ചോദിക്കുന്നത് ഇഷ്ടപ്പെടാത്തതുപോലെ അവൾ വിഷയം മാറ്റി. എന്നിട്ട് ചെങ്കൽ ചളിയും കരിയും കൂടി മോടി പിടിപ്പിച്ച ചുമരിലേക്ക് ചൂണ്ടിക്കാട്ടി. അത് കണ്ടോ? അടുത്തു ചെന്ന് നോക്കി, എന്റെ ഒരു പഴയ ഫോട്ടോ. അയാളുടെ ഫോട്ടോ വെച്ചിട്ടുണ്ടല്ലോ അവിടെ അവള്. രാജ്യമ്മ ഇടിമിന്നൽ പോലുള്ള പുഞ്ചിരി തുരുതുരെ വർഷിച്ചു. ചുറ്റും കനത്തു വരുന്ന ഇരുട്ടിൽ അവ കൂടുതൽ തെളിഞ്ഞു. രാജ്യമ്മ എന്റെ കൈപിടിച്ചിട്ട് പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു, നമ്മളെ മറന്നോ? ഇല്ല. എന്നിട്ടും ഇത്ര കാലവും ഒരു വിവരവും അറിയിച്ചില്ലല്ലോ. നമ്മൾ എന്നും വിചാരിക്കും വരും വരുമെന്ന്. ദേഹത്തോട് ഉരുമ്പി നിൽക്കുന്ന രാജ്യമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കി. നിഴലും നിലാവും കൂടിപ്പിണഞ്ഞു കിടക്കുന്ന ആ നീലക്കയങ്ങളിൽ അവ്യക്തമായ ഒരു വെള്ളിമീൻ നീന്തിക്കളിക്കുന്നുണ്ടായിരുന്നു. അപ്പം രാജ്യമ്മയ്ക്ക് ഇയാളോട് ഇഷ്ടമുണ്ടായിരുന്നോ എന്നുള്ളതാണ് ഇവിടെ. രാജ്യമ്മ നമ്മളെ മറന്നില്ലേ? നീ മഞ്ഞപ്രസാരം തൊട്ട് സത്യം ചെയ്തതല്ലേ? എന്ത്, വഴിപിഴക്കില്ല, ഇയാൾക്ക് വഴങ്ങില്ല എന്നൊക്കെ സത്യം ചെയ്തതാണ് നേരത്തെ പറഞ്ഞിട്ടില്ലേ? അപ്പൊ അന്നേരം ഒരു ആംഗലയുടെ ബന്ധമാണ് ഇവൾ പ്രതീക്ഷിച്ചതെന്ന് പറഞ്ഞാണ്. അതെ. എന്നിട്ട് നമ്മൾ ആ മഞ്ഞക്കുരി തുടച്ചു കളഞ്ഞു. നോക്കൂ, നമ്മുടെ നെറ്റിയിൽ ചന്ദനക്കുരിയാണല്ലോ. മന്ത്രിക്കുന്നത് പോലെ അവൾ തുടർന്നു, നമ്മൾ മനുഷ്യരല്ലേ, മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതല്ലേ. അപ്പൊ നമുക്കിങ്ങനെ ചാബല്യങ്ങൾ ഉണ്ടാവും, ചിന്തകൾ മാറും എന്നൊക്കെയാണ്. അപ്പൊ അവള് ഇതൊക്കെ കൊണ്ടായിരിക്കും വേറൊരു കല്യാണത്തിന് പോലും നിൽക്കാതെ ഇങ്ങനെ കാത്തിരുന്നത്. ഈ തത്വജ്ഞാനം എവിടെ നിന്ന് പഠിച്ചുവെന്ന് ഞാൻ ചോദിച്ചില്ല. ഇളകിയ മണ്ണിന്റെയും യൂക്കാലിപ്റ്റസിന്റെയും മണം കൂടി കലർന്ന കാറ്റ് കടന്നു വന്നു. അത് വൈക്കോൽ കൂമ്പാരത്തിലും വള്ളിപ്പടർപ്പുകളിലും തിരുപ്പിടിച്ചു. എന്റെ കണ്ണുകളിലേക്ക് തറച്ചു നോക്കിക്കൊണ്ട് രാജ്യമ്മ പറഞ്ഞു, നമ്മുടെ അമ്മയുടെ അമ്മയെ കൊണ്ടുവന്നത് മലയാളിയാണ്. അവിടെയൊക്കെ ധ്വനിയുണ്ട്, എന്നെയും കൊണ്ടുപോകുന്നുള്ളതായിരിക്കും. രാജ്യമ്മയുടെ ശിരസിലുണ്ടായിരുന്ന 1-2 വെള്ളിവരകൾ എന്റെ നേരെ പുഞ്ചിരി പൊഴിച്ചു. എനിക്കും പുഞ്ചിരി തൂകാതെ കഴിഞ്ഞില്ല. വീട്ടിലെത്തിയപ്പോൾ മിസ്സിസ് നായർ കാത്തിരിക്കുന്നത് കണ്ടു. അവർ ചോദിച്ചു, നാളെ കാലത്ത് പോകുന്നു? ഉവ്വ്, ഞങ്ങളുടെ ശവർലയിൽ പോകാം. നന്ദി, എനിക്ക് ബസ് മതി. അവർ കൂടുതൽ സംസാരിച്ചില്ല. ഞാൻ വേഗത്തിൽ ഉറങ്ങുകയും ചെയ്തു. പിറ്റേന്ന് കാലത്ത് ബസ് ചുരമിറങ്ങുമ്പോൾ അവ്യക്തമായ വേദന തിങ്ങുന്ന ഹൃദയത്തിൽ ആ പഴയ വരി പൊന്തി വന്നു, അവളെ പേടിച്ചാരും നേർവഴി. ഛേ, പെട്ടെന്ന് നിർത്തി മനസ്സും മറ്റൊരു വരി ഓർത്തു. കാൽച്ചിലങ്കതി മൃത്തുകുലുക്കിയിട്ട് ആടുന്നോരമ്മേ. അത് മൂളിക്കൊണ്ട് ചുരമിറങ്ങുമ്പോൾ ചുറ്റും നോക്കി, മനോഹരങ്ങളായ കുന്നുകൾ, ഭൂമിയിലേക്ക് താഴ്ന്നു നിൽക്കുന്ന നീലാകാശം, അവ്യക്ത സുന്ദരമായ കോടമഞ്ഞ്, മാദകഗന്ധം പരത്തുന്ന യൂക്കാലിപ്റ്റസ് മരങ്ങൾ, വിഷം കുറഞ്ഞ മനോഹരങ്ങളായ ഇഴജീവികളും. ഇവിടെയാണ് രാജ്യമ്മ എന്ന് പറയുന്ന കഥ അവസാനിക്കുന്നത്. രാജ്യമ്മയെ മനസ്സിലായല്ലോ. അവിടെ രാജ്യമ്മ ഇങ്ങനെ സ്നേഹിക്കുന്നത്, അതായത് അവിടെ ഒരു ജോലിക്കാരനായിട്ട് ഒരു ഉദ്യോഗസ്ഥനായിട്ട് വന്ന ആളാണ്. അവിടുത്തെ പാൽക്കാരിയാണ് രാജ്യമ്മ. പാല് പിന്നെ കച്ചവടത്തിന് വേണ്ടിയിട്ട് ചെന്നിട്ടാണ് ഫസ്റ്റ് പരിചയപ്പെടുന്നത്. അതിനുശേഷം അയാൾക്ക് അസുഖം വരുമ്പോഴും അയാളുടെ വേദനകളിലൊക്കെ നിന്നിട്ട് അയാൾ ജോലിയും കഴിഞ്ഞങ്ങ് പോകുന്നു. പിന്നെ 11 വർഷങ്ങൾക്ക് ശേഷമാണ് അയാൾ അവിടെ എത്തുന്നത്. അപ്പൊ രാജ്യമ്മ കല്യാണം പോലും കഴിക്കാതെ അവള് അധ്വാനിച്ചുണ്ടാക്കുന്ന പണം അനന്തരാവകാശിയായിട്ട് ഇയാളുടെ അവൾ കണ്ടിട്ട് പോലും ഇല്ലാത്ത രാജ്യമ്മ കണ്ടിട്ട് പോലും ഇല്ലാത്ത മകളെ അവകാശിയായിട്ട് എഴുതി കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്തോ മലയാളം ആഘോഷിച്ച ചെറുകഥയാണ് രാജ്യമ്മ. എനിക്കെന്തോ അത്ര ആഘോഷിക്കാൻ പോകുന്നില്ല, വ്യക്തിപരമായ അഭിപ്രായമാണ് അത്.
ഒരുപക്ഷേ ഞാൻ പുതിയ തലമുറയുടെ വക്താവ് ആയതുകൊണ്ടായിരിക്കാം, പുതിയ തലമുറക്കാരനായതുകൊണ്ടായിരിക്കാം, എനിക്കറിയില്ല എന്തുകൊണ്ടോ ഇതാണ് സ്നേഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ത്യാഗം ചെയ്യേണ്ടതുണ്ടോ? നോക്കൂ, ഇത്രയൊക്കെ ഉപകാരം ചെയ്തിട്ടും അയാളെ ശുശ്രൂഷിച്ചിട്ടും ആനയുടെ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടൊക്കെ ഒരവസരം കിട്ടിയപ്പം അയാളുടെ ഉള്ളിലെ പുരുഷചിന്ത അവളുടെ കൈ കീറി പിടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരാളെ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായതിനു ശേഷവും ഇത്രയും കാലം കാത്തിരിക്കേണ്ടതുണ്ടോ? ഇനി ആദ്യം ആങ്ങളാവങ്ങൾ ബന്ധമാണ് ആഗ്രഹിച്ചത്, പിന്നെ ചിന്ത മാറിയെന്ന് പറഞ്ഞാലും പ്രണയമാണെങ്കിൽ തന്നെ, തുടക്കം മുതലേ പ്രണയമാണെങ്കിൽ തന്നെ 11 വർഷമൊക്കെ ഇങ്ങനെ കാത്തിരിക്കേണ്ടതുണ്ടോ ശരിക്കും? അവിടെ അവൾക്ക് സ്നേഹമാണെന്ന് നമുക്ക് അതിനെ വെള്ളം പൂശാൻ പറ്റുമായിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികം നമ്മൾ നമ്മളെ സ്നേഹിക്കേണ്ടതില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മളെ സ്നേഹിച്ചാൽ മാത്രമേ ആ സ്നേഹം മറ്റുള്ളവരിലേക്കും പകർത്താൻ വേണ്ടി നമുക്ക് പറ്റൂ. അന്യജീവൻ ഉദകി സ്വജീവിതം ധന്യമാക്കും അവലേ വിവേകികൾ എന്ന് കുമാരനാശാൻ എഴുതുമ്പോ ഒരുപക്ഷെ അതിനെ നമ്മൾ തിരുത്തേണ്ടി വരും പല സന്ദർഭങ്ങളിലും. സ്വന്തം ജീവൻ ഒതുകിയിട്ടും സ്വജീവിതം ധന്യമാക്കണം. സ്വന്തത്തിനെ പരിഗണിക്കാതെ എന്താ പറയാ, ഒരു ഇത്രയും പിന്നെ സമ്പാദിച്ചു ഒരു കല്യാണം പോലും കഴിക്കാതെ നല്ല ആലോചന വന്നിട്ട് ഉപേക്ഷിച്ചിട്ട് സ്വന്തം ആവശ്യങ്ങളെ ഒന്നും പരിഗണിക്കാതെ വേറൊരാളെ കാത്തിരുന്നു അയാൾക്ക് വേണ്ടി ജീവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും സ്നേഹമാകുന്നില്ല. അതുകൊണ്ട് അതൊരിക്കലും അവിടെ സ്നേഹമാകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല, എന്റെ അഭിപ്രായത്തിൽ ഇല്ല. എന്തായാലും നിങ്ങൾ കഥ വായിക്കുക, ഇത് എന്റെ അഭിപ്രായം മാത്രമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ കമന്റ് ആയിട്ട് എഴുതി അറിയിച്ചോളൂ. അടുത്ത ക്ലാസ്സിൽ വേറൊരു അധ്യായമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.